اللهم صل على محمد النبي كما ينبغي لنا أن نصلي عليه. اللهم صل على محمد النبي كما أمرتنا أن نصلي عليه وعلى آله وصحبه وسلم. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ويل لكل همزة لمزة الذي جمع مالا وعدده، يحسب أن ماله أخلده، كلا لينبذن في الحطمة وما نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممددة. صدق الله، صدق الله مولانا العظيم، وصدق وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. المسلم من سلم الناس من لسانه ويده. شفيعنا محمد رسول الله صلى الله عليه وسلم. جراحات السنان لها التئام ولا يلتام ما جرح اللسان. واعلموا أمة سيدنا ومولانا محمد اللهم صل وسلم، سيد أبرغ مجد أستاذ ماري ومراكلي സഹോദര സഹോദരിമാരെ,
അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ. വളരെ പ്രധാനപ്പെട്ട ഒരു സദസ്സിലാണ് ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് തുടർന്ന് നടക്കുന്ന മുഴുവൻ ദിവസങ്ങളിലെയും സദസ്സ് അല്ലാഹു അവൻ പൊരുത്തപ്പെടുന്ന വളരെ സന്തോഷകരമായ ഒരു സദസ്സാക്കി തരട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ബഹുവന്ദ്യരായ റഹ്മത്തുള്ളാഹി സഖാഫി ഇളമരം കുറഞ്ഞ സമയമാണെങ്കിലും ഈ ഉമ്മത്തിലെ ആണും പെണ്ണും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒരു നല്ല വളവാണ് ഉദ്ഘാടന പ്രസംഗത്തിലൂടെ നമുക്ക് തന്നത്. പ്രഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ഒരാശയം പറയുക. നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഉദ്ഘാടന പ്രഭാഷണത്തിൽ കേട്ട കാര്യം മാത്രം പ്രാധാന്യത്തോടെ ജീവിതത്തിലേക്ക് പകർത്താൻ തീരുമാനിച്ചാൽ ഈ വേദി ഒരു വഴവും ഇനി ഇവിടെ പറയേണ്ടതില്ല എന്ന് പറഞ്ഞാൽ ഇതിന്റെ പേരിൽ വലിയ പന്തൽ കെട്ടിയിട്ടുണ്ട്, മൈക്ക് സെറ്റ് ഒരുക്കിയിട്ടുണ്ട്, ഈ ചെയറും സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. വലിയ ഒരു സംഖ്യ ചെലവിട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ മുതലാവാൻ ആ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാൻ മുമ്പൊരു പ്രഭാഷണം നടത്തിയിട്ടുണ്ട്, 2 മണിക്കൂർ സമയം വിവിധ ഉദാഹരണങ്ങൾ പറഞ്ഞു. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ് അദ്ദേഹം ഇന്ന് ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഞാൻ പറയുന്നു, അത് മുഖവിലക്ക് ജീവിതം തിരുത്താണ്. പലപ്പോഴും നമ്മൾ അന്ധമില്ലാതെയാണ് പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങളും വാക്കുകളും ഒക്കെ മുന്നോട്ട് പോകുന്നത്. അതിനൊക്കെ ഒരു നിയന്ത്രണം അനിവാര്യമാണ്, അത്യാവശ്യമാണ്. അള്ളാഹു ഉസ്താദ് അവർക്ക് ബർക്കത്ത് നൽകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തു വിഷയത്തിലേക്ക് കടക്കുക. 4 ദിവസമാണ് നേരത്തെ നമ്മൾ ഈ പരിപാടി ഫിക്സ് ചെയ്തത്. ഇടക്ക് ചില സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളത് 3 ദിവസമായി ചുരുക്കിയിരിക്കുകയാണ്. സൂറത്തുൽ ഹുമസയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സൂറത്തുൽ ഹുമസ ചർച്ച ചെയ്യുമ്പോൾ എന്താണ് ഇപ്പൊ ഇത്ര ചെറിയ ഒരു അധ്യായം 4 ദിവസത്തെ പറയാൻ എന്ന് നിങ്ങൾ ആലോചിക്കൂല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം വിശുദ്ധ ഖുർആനാണല്ലോ, അള്ളാഹുവിന്റെ കലാമായ ഖുർആൻ. അത് 4 ദിവസമല്ല, 4 ദിവസം നമ്മളിവിടെ വഴന്നു പറഞ്ഞാലും തീരൂല. അത്രയും വിശാലമായ ആശയങ്ങളാണ് വിശുദ്ധ ഖുർആനിന്റെ ഓരോ വരികളും. അതിൽ സൂറത്തുൽ ഹുമസ വല്ലാത്ത ഒരു അധ്യായം. സൂറത്തുൽ ഹുമസ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവ ശീലങ്ങളെ നേരെ നിൽക്കുന്ന ഒരു അധ്യായം എന്ന് വേണമെങ്കിൽ അതിനെ ചുരുക്കി വിശേഷിപ്പിക്കാം. മനുഷ്യനെ പെരുമാറ്റം പഠിപ്പിക്കുന്ന അധ്യായം. എങ്ങനെയാണ് സഹകൂട്ടുകാരോട് പെരുമാറേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന അധ്യായം, അതാണ് സൂറത്തുൽ ഹുമസ. ഒന്നും കൂടെ പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഭാഗം, പാർട്ട്, അത് അവന്റെ കൈയല്ല, അവന്റെ കാലല്ല,
മനുഷ്യനെ ഏറ്റവും കൂടുതൽ അപകടപ്പെടുത്തുന്ന പാർട്ട് അത് നാവാണ്. നാവാണ് നാവിനെ ശ്രദ്ധിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഒരേ ഒരു അധ്യായമാണ് ഹുമസ. ചില അധ്യായങ്ങളുടെ ഒരു പ്രത്യേകതയുണ്ട്. അധിക അധ്യായങ്ങളുടെയും സ്വഭാവം എന്താണെന്ന് ചോദിച്ചാൽ, ഒരധ്യായത്തിൽ 100 കൂട്ടം വിഷയങ്ങൾ അല്ലാഹു പറയുന്നു. സൂറത്തുൽ ബഖറയിൽ എന്തെല്ലാം കാര്യങ്ങളാണ്, 1000 മസാലകൾ സൂറത്തുൽ ബഖറയിൽ 1000 വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് എന്ന് ഇതിലെ അറബി തങ്ങൾ പരിചയപ്പെടുത്തി. അങ്ങനെ തുടങ്ങിയിട്ട് സൂറത്തു ആലു ഇംറാനിലും അങ്ങനെ തന്നെ, സൂറത്തുൽ നിസാഇന്റെ സ്വഭാവവും അങ്ങനെയാണ്, മാഇദയുടെ സ്വഭാവവും അങ്ങനെയാണ്. പറകോട്ട് ഇങ്ങനെ വരുമ്പോ എല്ലാ സൂറകളിലും അതിൽ 1, 2, 3, 10 വിഷയങ്ങളല്ല, ധാരാളം 100 വിഷയങ്ങളാണ്, പലതരം ചരിത്രങ്ങളാണ്, പലതരം ഉപദേശങ്ങളാണ് വിവിധ സൂറകളിലൂടെ അല്ലാഹു ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗം, ഒരു വിഷയം എടുത്തിട്ട് അതിന് പേരിട്ടു. ചിലപ്പോൾ അതിലേറ്റവും ശ്രദ്ധേയമായ ഒരു വേർഡ്, ഒരു പദം അതെടുത്തിട്ട് ആ സൂറത്ത് പേരിട്ടു. സൂറത്തുൽ ബക്കറയുടെ പേരെന്താ? അൽബക്ര. അൽബക്ര എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അതിൻ്റെ അർത്ഥം, പ്രസ്തുത പശു, അതാണ് അൽബക്രയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ സൂറത്തുൽ ബക്കറയിൽ പരാമർശിക്കുന്ന ഒരു അത്ഭുത പശു. അപ്പൊ അതെടുത്തിട്ടാണ് പേരിട്ട്. അതാണ് പഴയ കാലത്ത് ചില ഖുർആൻ വിമർശകർ പൊഞ്ഞനം കുത്തിയിരുന്നു. ഖുർആനിലെ സൂറകളും സൂറകളുടെ നാമങ്ങളും തമ്മിൽ പൊരുത്തക്കേടുകളുണ്ട്, അത് ഫിറ്റല്ല, പൂർണ്ണമായി പൊരുത്തപ്പെടുന്നില്ല. എന്നിട്ടൊരു ചങ്ങാതി കൊഞ്ഞനം കുത്തിയിട്ട് പറഞ്ഞത്, സൂറത്തുൽ ബഖറ പശു എന്ന ഒരു അധ്യായം ഖുർആനിൽ കണ്ടു, അപ്പോൾ ഞാൻ വിചാരിച്ചത് പശുക്കളുടെ ജിൻസുകളൊക്കെയാണ് അതിൽ പറയുന്നത് എന്നാണ്. പശു എത്ര തരം ഉണ്ട്, ഏറ്റവും കൂടുതൽ ഗുണമൊത്ത പശു ഏത് തരമാണ്, ഏറ്റവും കൂടുതൽ പാല് കിട്ടുക ഏത് പശുവിനാണ് എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷെ അതിൽ നോക്കുമ്പോൾ എവിടെയോ ചരിത്രത്തിൽ ഒരിടത്ത് ഒറ്റ തവണ ഒരു പശുവിന്റെ കഥ കയറി വരുന്നത് പശുവായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയും അല്ല, വേറെ ഒരു ചർച്ചയിൽ നിന്ന് പശു കടന്നു വരുന്നുണ്ട്, അത്രേ ഉള്ളൂ. ജസ്റ്റ് ആ സൂറയിലെ വിശാലമായ ആയത്തുകളിൽ പശു എന്ന ശബ്ദം കഥയിലൊരിക്കൽ കടന്നു വന്നു, അത്രേ ഉള്ളൂ. അതിൽ പശുവിന്റെ ഇനങ്ങളെ കുറിച്ച് ചർച്ചയില്ല, പശുപ്പാലിന്റെ മേന്മയെ കുറിച്ച് ചർച്ചയില്ല, പശുവിന്റെ തീറ്റയെ കുറിച്ച് ചർച്ചയില്ല, പശുവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയില്ല. ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോ കൊല്ലപ്പെട്ട ഒരു മനുഷ്യനെ കൊന്നതാരാണെന്ന് അറിയില്ല, ഘാതകനെ അറിയില്ല, ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ മുമ്പിൽ അള്ളാഹു കൊടുത്തു മാറുകയാണ്, അള്ളാഹു താല നിർദ്ദേശിച്ചു മാറുകയാണ്. അള്ളാഹു താല പറഞ്ഞു ഒരു പശുവിനാണ്, ആ പശുവിന്റെ വാല് കൊണ്ട് ഈ കൊല്ലപ്പെട്ട് കിടക്കുന്ന മനുഷ്യന്റെ ശരീരത്തിൽ അടിക്കണം. അപ്പോൾ അയാൾ എഴുന്നേൽക്കും, അയാളോട് ചോദിക്കണം ആരാ നിന്നെ കൊന്നത്, അയാൾ കൃത്യമായി പറയും. ആ വിഷയം അതാണ് സൂറത്തുൽ ബഖറയെ പറയുന്നത്, അങ്ങനെ പശുവിനാർക്ക് ആ പശുവിന്റെ വാല് കൊണ്ട് ഈ ഡെഡ് ബോഡിയിൽ അടിച്ചപ്പോൾ ഡെഡ് ബോഡി എഴുന്നേറ്റു, ആരാ നിന്നെ കൊന്നത് എന്ന് ചോദിച്ചപ്പോ എളാപ്പയുടെ മോനാണ് കൊന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു, ആളത്തിരുന്നു. ഇതാണ് പശുക്കഥ സൂറത്തുൽ ബഖറയിൽ. അപ്പൊ ഇയാള് പറഞ്ഞു പശു എന്നൊരു ഒച്ചപ്പാട് തരുന്നുണ്ട് എന്നല്ലാതെ പശുവായിട്ട് അതിന് യാതൊരു ബന്ധമില്ല, വിഷയവും പേരും തമ്മിൽ ഒരു ബന്ധവും. അങ്ങനെ വിമർശിച്ചൊരു കാലമുണ്ട്, ഇന്ന് വിമർശിക്കൂല. എന്തുകൊണ്ട്, എന്തുകൊണ്ടാ വിമർശിക്കൂല എന്ന് പറയാൻ കാരണം, എത്രയോ സാഹിത്യ പുസ്തകങ്ങളുടെ സ്വഭാവം അങ്ങനെയാണ്, ഉയർന്ന സാഹിത്യ പുസ്തകങ്ങളുടെ സ്വഭാവം അതാണ്.
എത്രയോ, ഒന്നോ രണ്ടോ അല്ല, തകഴിയുടെ ചെമ്മീൻ എന്നൊരു പുസ്തകം. ആരെങ്കിലും ചെമ്മീനിന്റെ ഇനങ്ങളും ചെമ്മീൻ ഏറ്റവും കൂടുതൽ ലഭ്യമാകുക ഏത് സീസണിലാണ് അതിന്റെ പ്രത്യുൽപാദനം അതിന്റെ ഇനങ്ങളും ഒക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് കരുതി ചെമ്മീൻ എന്ന പുസ്തകം വായിച്ചാൽ നീണ്ട നോവലിൽ ഇടക്കൊരു ചെമ്മീൻ കഥ കയറി വരാം. ഇടക്കൊരു ചെമ്മീൻ കഥ കയറി വരാണ് ഈ പുസ്തകത്തിന് പേരിട്ടത്. ചെമ്മീൻ എന്നാണ് തകഴി അതിന് പേരിട്ടത്. ഇങ്ങനെ ഇതെല്ലാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കഥകളിൽ അധികവും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു വിമർശനത്തിന്റെ ഒരർത്ഥവും അതാണ് ഏറ്റവും ഏറ്റവും ശ്രദ്ധേയമായ ശൈലി എന്ന് ലോകം സമ്മതിച്ചിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഭൂരിപക്ഷം സൂറകളുടെയും സ്വഭാവം ഒന്നിലധികം വിഷയങ്ങൾ അതിൽ ചർച്ച ചെയ്യുകയും ഏതെങ്കിലും ഒന്നിൽ അതിന്റെ പേര് ഒതുക്കിക്കളയുകയും ചെയ്യുകയാണ്. ഖുർആനിലും വളരെ പ്രധാനപ്പെട്ട ചില അധ്യായങ്ങൾ, ആ അധ്യായങ്ങളെ രണ്ട് കയ്യങ്ങോട്ട് നിവർത്തി പിടിച്ചാൽ ഇത് മടക്കി തീരില്ല. അതിലും കൂടി ഇത്രയും പത്തിൽ താഴെ സുഹൃത്തുക്കളെ ഉള്ളൂ ഒറ്റ വിഷയം ചർച്ച ചെയ്യുന്നത്. രണ്ടാമത്തെ വിഷയം ചർച്ച ചെയ്യാതെ ഉദാഹരണത്തിന് സൂറത്തുൽ ഇഖ്ലാസ് അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചർച്ച ചെയ്യുന്നു, എവിടേക്കും പോകുന്നില്ല. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ആരാണ് അള്ളാഹു? ചർച്ച അതിലില്ല. ഒറ്റ വിഷയത്തില പേരും അങ്ങനെ തന്നെയാണ്, സൂറത്തുൽ ഇഖ്ലാസ് അല്ലെങ്കിൽ സൂറത്തുൽ തൗഹീദ് അല്ലെങ്കിൽ സൂറത്തുൽ തഫ്രീ എന്നൊക്കെയാണ് പേര്. പേരും വിഷയവും തമ്മിൽ നല്ല ബന്ധം. ഇനി അതുപോലെ എല്ലാം കൂടെ പറയുമ്പോഴേക്കും സമയം പോയി, അങ്ങനെ പറയാൻ കഴിയും. ഓരോ സൂറത്തുകളെ പറ്റിയും അങ്ങനെ പറയാം. എന്നാൽ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു അധ്യായമാണ് നമ്മുടെ സൂറത്തുൽ ഹുമസ. സൂറത്തുൽ ഹുമസയിൽ ഒരൊറ്റ ചർച്ചയാണുള്ളത് നാവിനെ സൂക്ഷിക്കണം എന്ന സന്ദേശമാണ് സൂറത്തുൽ ഹുമസയിൽ പറയുന്നത്. അവസാനിക്കുന്നത് വരെ അത് തന്നെയാണ്. നാവിനെ സൂക്ഷിക്കണം, നാവിനെ സൂക്ഷിക്കാതെ പലപ്പോഴും കൺട്രോൾ തെറ്റിയ നാവ് മനുഷ്യൻ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് പറയും. അങ്ങനെ കൺട്രോൾ ഇല്ലാത്ത നാക്ക് ഉപയോഗിക്കുന്ന മനുഷ്യന്റെ അനന്തര ഫലം എന്താണ്? അവന്റെ അവൻ അനുഭവിക്കാൻ പോകുന്ന തിക്ത ഫലം എന്താണ് എന്ന് പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ വിഷയമാണ് ചർച്ച, നാവിനെ സൂക്ഷിക്കണം. അങ്ങനെ വളരെ കുറഞ്ഞ സൂറകളെ ഉള്ളു, പത്തിൽ താഴെയുള്ള സൂറകളെ ഉള്ളു. 114 അധ്യായങ്ങൾ ആ ഒരു പ്രത്യേകത സൂറത്തുൽ ഹുമസക്കുണ്ട്. ഒറ്റ വിഷയം കഴിയുന്നതുവരെ ചർച്ച ചെയ്യുന്നു. ഇൻഷാല്ലാ ഞാൻ എന്ത് ചെയ്യുന്നു, നാവിനെ സൂക്ഷിക്കണമെന്ന സന്ദേശം എന്ന് പറയാം. നാളെ എന്തുകൊണ്ടാണ് നാവിനെ സൂക്ഷിക്കാൻ കഴിയാത്തത് എന്ന് പറയുന്നത്, മറ്റന്നാൾ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്തുണ്ടാകും, അതോടുകൂടെ അങ്ങനെ ആ ക്രമപ്പെടുത്താൻ. ഞാൻ നാവിനെ സൂക്ഷിക്കണം എന്ന വിഷയം രണ്ടു ദിവസം പറയാനായിരുന്നു കരുതിയിരുന്നു. നമ്മൾ ഒരു ദിവസം ചുരുക്കിയതുകൊണ്ട് ഇന്ന് തന്നെ പറയാം. ഇന്ന് നമ്മൾ സ്വാഭാവികമായി ഉദ്ഘാടന ഭാഷണം, പിന്നെ തുടക്കത്തിലൊരു വൈക്കം ഇതും കൂടെ ആയിരുന്നു. തുടങ്ങുമ്പോഴേക്ക് തന്നെ നമ്മൾ 10:30 8:30 8:30 ഞാൻ തുടങ്ങുന്നത്. 10 മണിയിൽ അത് പ്രഭാഷണം കൊണ്ടുപോവുക എന്നുള്ളത് ശരിയല്ല. ഞാൻ സാധാരണ 2 മണിക്കൂർ കൃത്യമായി സംസാരിക്കും. നാളെ മുതൽ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്ക് അവസാനിക്കും. 8 മണിക്ക് കുറച്ച് പ്രഭാഷണം തുടങ്ങും. 10 മണിക്ക് സ്വലാത്തിൽ നിങ്ങൾക്ക് ആർക്കും ഈ പ്രഭാഷണം കൊണ്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകൂല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പ്രഭാഷണം ഇവിടെ കിട്ടിക്കഴിഞ്ഞു. അതൊന്ന് ജീവിതത്തിൽ പങ്കെടുത്താണെങ്കിൽ മാത്രം പോരെ. അപ്പൊ അതുകൊണ്ട് ചുരുക്കി ഞാൻ പറയാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ഞാൻ സൂറത്തിന്റെ അർത്ഥം ഒന്ന് നേരെ പറയാം, എന്നിട്ട് നമുക്ക് വിശദീകരണം 3 ദിവസം കൊണ്ട് പൂർത്തിയാക്കാം.
വൈദു നാശമായ നാശമല്ല, സങ്കടമായ സങ്കടമാണ്. എല്ലാ വിധത്തിലുമുള്ള ഖേദം ലികുല്ലി ഹുമസത്തിൽ ലുമസ, ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്ന മനുഷ്യന്മാർക്കൊക്കെയുമുള്ളതാണ്. ജനങ്ങളെ പരിഹസിക്കുന്ന, ജനങ്ങളുടെ കുറ്റവും കുറവും പറയുന്ന മുഴുവൻ മനുഷ്യർക്കുമാണ് സർവവിധ. ആരാണിവൻ, എങ്ങനെയുള്ളവനാണിവൻ? ജനങ്ങളെ പരിഹസിക്കുന്നവൻ, ജനങ്ങളെ കൊച്ചാക്കുന്നവൻ, ജനങ്ങളുടെ കുറ്റവും കുറവും നോക്കി നടക്കുന്നവൻ. അല്ലദീ ജമഅമാലം, ധാരാളം സമ്പത്ത് ഒരുമിച്ച് കൂട്ടി, സമ്പത്തുകൾ ഒരു കൂട്ടി, ആ സമ്പത്തിന്റെ നിറവിൽ, ആ സമ്പത്തിന്റെ മികവിൽ അത് എണ്ണി തിട്ടപ്പെടുത്തി, ഇടക്കിടെ എണ്ണി തന്റെ ശരീരത്തിന് നീ ഇത്ര ആസ്തിയുള്ള മുതലാളിയാണെന്ന് ബോധ്യപ്പെടുത്തിക്കൊടുത്ത് അവനറിയാതെ അഹങ്കരിച്ചു പോകുന്നു. പണം ഒരു കൂട്ടി, സമ്പത്തൊരു കൂട്ടി, അത് ഇടക്കിടെ എന്നെ തിട്ടപ്പെടുത്തി മാനസിക സായൂജ്യമടയുന്ന മനുഷ്യൻ, യഹ്സബു, അവൻ വിചാരിച്ചു പോകും, അവൻ ധരിച്ചു വശാകും. അവന്റെ സമ്പത്ത് അവന് കാലാകാലം ഈ ഭൂമിയിൽ ജീവിപ്പിക്കുമെന്നവൻ കരുതിപ്പോകും, അല്ലെങ്കിൽ അവന്റെ സമ്പത്ത് കാലാകാലം അവനോടൊപ്പം ഉണ്ടാകുമെന്നവൻ ധരിച്ചു പോകുന്നു. യഹ്സബു അന്നമാലഹു ഔലദ, ഇതാണ് മനുഷ്യൻ നിയന്ത്രണം വിട്ട നാക്ക് ഉണ്ടാവാനുള്ള കാരണം. നാവ് നിയന്ത്രണ വിധേയമാകാത്ത എന്തുകൊണ്ടാ? മറ്റൊന്നുമല്ല സുഹൃത്തെ, സമ്പത്തൊരു കൂട്ടുകയും ആ സമ്പത്തിന്റെ കണക്ക് ഇടക്കിടെ സ്വന്തം ശരീരത്തിന് ബോധ്യപ്പെടുത്തിക്കൊടുക്കുകയും അതുവഴി ഇത്ര ഉറുപ്പയുടെ ആസ്തിയുള്ള ഞാന് പെട്ടൊന്നൊന്നും തകരില്ല എന്ന ഒരു ചിന്തയും മനസ്സിൽ കയറിക്കൂടുമ്പോഴാണ് മനുഷ്യൻ നശിക്കുന്നത്. അല്ല, വേണ്ട വേണ്ട, അരുത് അരുത്, ഇതൊക്കെ അപകടമാണ് പൊന്നുമോനെ. അല്ല, വേണ്ടട്ടോ, അരുത്, ഇത് നിനക്ക് അപകടമാണ്. ഈ കല്ലുവച്ച ധിക്കാരിയെ, അഹങ്കാരിയെ അല്ലാഹു തകർപ്പൻ നരകത്തിൽ എറിയപ്പെടാൻ പോകുന്നുണ്ട്. വേണ്ട വേണ്ട, ഇവൻ തകർപ്പൻ നരകത്തിലേക്ക് എറിയപ്പെടും. എന്താണ് തകർപ്പൻ നരകമെന്ന്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്, അതിന്റെ യഥാർത്ഥ ചിത്രം എന്താണ്? നബിയെ, തങ്ങൾക്കറിയുമോ? അള്ളാഹുവിനാൽ കത്തിച്ചു സജ്ജമാക്കപ്പെട്ട തീയാണ്, പടച്ചവപ്പിന്റെ തീയാണ്, അത് കത്തിച്ചൊരുക്കപ്പെട്ടതാണ്. കത്തിച്ചൊലിക്കുന്ന തീക്കുണ്ടാണ് അത്, ഓരോ മനുഷ്യന്റെ ഹൃദയത്തിന്റെ മേൽ കടന്ന് കത്തുന്നു. ഹൃദയത്തിന്റെ മേൽ അതാ തീയുണ്ടകൾ, ഹൃദയത്തിന്റെ മേൽ കടന്ന് കത്തി, ഹൃദയത്തിന്റെ മേൽ കിടന്ന് ഡാൻസ് ചെയ്യും. ആ നരകം
അതിന്റെ അവകാശികളുടെ മേൽ കൊട്ടിയടക്കപ്പെട്ടിട്ടുണ്ടാകും. തൂണുകളിൽ അവകാശികളെ പിടിച്ച് ബന്ധിപ്പിച്ച് നരകത്തിന്റെ വാതായനങ്ങൾ മുമ്പ് മുഴുവനും കൊട്ടിയടക്ക് ആ നരകത്തിലെ ഭീകരമായ തീയുണ്ടകൾ അത് അവരുടെ ശരീരത്തിൽ നൃത്തം വെക്കുന്നതാ. അവരുടെ ഹൃദയത്തിന്റെ മേൽ നൃത്തം വെക്കുന്ന തീയുണ്ടകളാ. നരകത്തിൽ അവൻ കടക്കുക തന്നെ വേണ്ടി വരും. അതാണ് തകർപ്പൻ നരകം. ആ നരകത്തിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യേണ്ടി വരും. അർത്ഥം കേട്ടിട്ട് തന്നെ കുറച്ച് ഗൗരവാന്ന് തോന്നുന്നില്ലെങ്കിൽ മൂന്നാമത്തെ ദിവസം ബോധ്യപ്പെടും. കല്ലാലയുള്ളതെന്ന തൊട്ടിട്ടാണ് മൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നാവിനെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ നരകത്തിൽ പോകേണ്ടത്? ഏത് നരകത്തിൽ കേട്ടാൽ എനിക്ക് ഉറക്കുന്നുണ്ട്? ഭക്ഷണം കഴിക്കാൻ നമ്മൾ മറക്കും, വെള്ളം കുടിക്കാൻ മറക്കും, ഉറങ്ങാൻ മറക്കും. സയ്യിദുന റസൂലുള്ളാഹി പറഞ്ഞതുപോലെ തങ്ങൾ പറഞ്ഞു നരകം ചോദിക്കുന്നവനും നരകത്തിൽ നിന്നോടുന്നവനും ഉറങ്ങില്ല. അല്ല, സ്വർഗം ചോദിക്കുന്നവനും നരകത്തെ തൊട്ട് സ്വർഗം ചോദിക്കുന്നവനും നരകത്തെ ഓടുന്നവനും അവൻ ഉറങ്ങൂല. സ്വർഗം ആവശ്യപ്പെടുന്ന മനുഷ്യൻ ഉറങ്ങാൻ സമയമുണ്ടാകൂല. അവൻ എപ്പോഴും സ്വർഗം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. നരകത്തൊട്ട് ഓടുന്നവനും ഉറങ്ങൂല. ഒരു ഹദീസിൽ തന്നെ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു നരകത്തൊട്ട് രക്ഷപ്പെടുത്തണേ എന്ന് പറഞ്ഞു ഓടുന്നവനും ഉറങ്ങൂല. ഉറങ്ങാൻ സമയമുണ്ടാവൂല അവന്. ഒരു സമയം അവൻ നരകത്തൊട്ട് രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കോ. അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. അവസാനത്തെ ദിവസം ഭയം വെറുത്ത കൽബുമായി ദുആ ചെയ്തിട്ട് വേണം നമുക്ക് പിരിയാൻ. അതിന്റെ മുമ്പ് ഇന്ന് ഞാൻ പറയുന്നത് വൈരുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ആയത്ത് മാത്രമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. വൈരുൽ സർവനാശവും സർവനാശവും സർവദുഃഖവും വേദനയും ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ ജനങ്ങളെ പരിഹസിക്കുന്ന ജനങ്ങളുടെ കുറ്റവും കുറവും കണ്ടെത്തുന്ന ഓരോ വ്യക്തികൾക്കും ഉള്ളതാ. ഇവിടെ ആദ്യം ചർച്ച ചെയ്യേണ്ടത് വൈരുടെ ശബ്ദത്തെ കുറിച്ചാണ്. ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു വാക്കാണ് വൈര്. വൈര് എന്താ വൈര് എന്ന് പറഞ്ഞാൽ സർവനാശം, എല്ലാ ദുഃഖവും സങ്കടവും ഖേദവും. അങ്ങനെ പറയാൻ കാരണം വൈല് എന്ന് അള്ളാഹു തആല പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. എല്ലായിടത്തും പറഞ്ഞ വൈലിന്റെ അർത്ഥം ഒന്നല്ല. ബഹുമാനപ്പെട്ട മുഫസ്സിറുകൾക്ക് പല അഭിപ്രായങ്ങളും ഈ വാക്കിനെ ചൊല്ലാം. വൈൽ എന്ന് പറഞ്ഞത് നരകത്തിലെ ഒരു പ്രത്യേക ഭാഗമാണ് എന്ന് പറഞ്ഞവരുണ്ട്. വൈൽ എന്ന് പറഞ്ഞാൽ കലിമത്തുൽ തഹ്ദീദ് എന്ന് പറഞ്ഞാൽ ഒരു ഭീഷണിയുടെ ശബ്ദമാണ്. ആ പക്ഷത്തേക്കാണ് കൂടുതൽ പേർ കേൾക്കുന്നത്. കാരണം അതാണ് എല്ലാ അർത്ഥത്തിലും ശരിയായി വരുന്നത്. കാരണം വൈല് എന്ന് അള്ളാഹു പലയിടത്തും വൈരുല്ലിൽ മുഖദ്ദിബീ നിഷേധികൾക്ക് വൈര് പറഞ്ഞിട്ടുണ്ട്. വൈലുല്ലിൽ മുത്തഫിഫീ അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക് വൈര് പ്രഖ്യാപിച്ചിട്ടുണ്ട്.
فويل للمصلين الذين هم عن صلاتهم ساهون അശ്രദ്ധരായി പോതുമസല്ലികളായ നിസ്കാരക്കാർക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നിസ്കരിക്കുന്ന കക്ഷി ഇതൊക്കെ കുറേ വ്യാഖ്യാനങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഒരു ദിവസം കൊണ്ടെല്ലാം കൂടെ പറയാൻ കഴിയില്ല. ഞാനത് ഇങ്ങനെ ചില മോഡലുകൾ പറയാം. പോതുമസല്ലികളായ നിസ്കാരക്കാരുണ്ട്, ഒഴിവ് കിട്ടുമ്പോഴൊക്കെ നിസ്കരിക്കുന്നവർ, എല്ലാം കൃത്യമായി ശ്രദ്ധിക്കാത്തവർ. അത്തരം ആളുകൾക്ക് അല്ലാഹു വൈദ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ പറഞ്ഞു വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, അവിടെയും വൈലുണ്ട്. എല്ലാ വൈലും ഒരുപോലെയാവാൻ പറ്റുമോ? പറ്റില്ല. അല്ലാഹു ഇല്ല എന്ന് പറയുന്നവർക്ക് കൊടുക്കുന്ന ശിക്ഷയും അളവിലും തൂക്കത്തിലും കുറവ് വരുത്തുന്നവർക്ക്, അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുന്നവർക്ക്, അവർക്കൊക്കെ ഒരു വൈലാണോ അല്ല? അത് വിഷയത്തിനനുസരിച്ച് ആരാണ് പറയുന്നത്, എന്തിന്റെ പേരിലാ പറഞ്ഞത്, എന്തുകൊണ്ടാ പറഞ്ഞത്, ഏതൊരു അവസ്ഥയിലാ പറഞ്ഞത്, അതിനനുസരിച്ച് അതിന് ഗൗരവം കൂടുകയും കുറയുകയും ചെയ്യും. അതാണ് കലിമത്തുൽ തഹ്ദീ, ഭീഷണിപ്പെടുത്തുന്ന ശബ്ദമാണ് വൈലേ. മലയാളത്തിൽ നിനക്ക് ഞാൻ കാണിച്ചുതരാം. എന്താണ് ഇതിന്റെ അർത്ഥം? ആര് പറഞ്ഞു, ആരോട് പറഞ്ഞു, എന്തിന്റെ പേരിൽ പറഞ്ഞു? അതിനനുസരിച്ച് അത് ചെറുതാവും വലുതാവും ചെയ്യും. സ്കൂളിൽ പോകുമ്പോ രാവിലെ നമ്മൾ കുട്ടിക്ക് വാങ്ങിക്കൊടുത്ത പേന, ഇന്ന് രാവിലെ വാങ്ങിക്കൊടുത്ത ആ പേന കളഞ്ഞിട്ട് അവൻ സ്കൂളിൽ നിന്ന് വരുന്നു, കരഞ്ഞുകൊണ്ട് തന്നെ പേന പോയി. അപ്പൊ ചിലപ്പോ ഉപ്പ പറയും, അല്ലെങ്കിൽ ഉമ്മ പറയും, എനിക്ക് ഞാൻ കാണിച്ചു. ഈ പറഞ്ഞ ശബ്ദം, ഇതേ ശബ്ദം തന്നെ എന്ത് ചെയ്യാണ്, ഇതേ ശബ്ദം തന്നെ നിങ്ങളുടെ വാഹനം മുറ്റത്ത് നിർത്തിയിട്ട വാഹനം ഒരു കുട്ടി വന്നു, അയൽപക്കത്തുള്ള ഒരു കുട്ടി വന്നു, ആ വാഹനത്തിന്റെ മുന്നിലെ ഗ്ലാസ് കല്ലെടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു. ഇത് നിങ്ങൾ ഇങ്ങോട്ട് കാണുക കണ്ണിൽ, നിനക്ക് ഞാൻ കാണിച്ചതാണ്. രണ്ടുവരെ വാക്കാണ്, പക്ഷെ ഇതിന് രണ്ടിനും ഒരേ ഗൗരവമാണ്. പേന കളഞ്ഞു വന്ന കുട്ടിയോട് നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞാൽ ചിലപ്പോ നാല് വാക്ക് കേട്ടേക്കാം, അല്ലെങ്കിൽ ഒരു കല്ലിൽ അത്രേ. മറ്റവൻ അങ്ങനെയല്ല, ഇത് കേൾക്കുമ്പോഴേക്കും ഒരു നിലത്തോടെ അത് ഓടിയിട്ടുണ്ടാവും. ഞാൻ മറിച്ച് നിങ്ങളുടെ മോനും നിങ്ങളുടെ അടുത്തേക്ക് കയറി വരാളെ കുട്ടിക്ക് അറിയാം വന്നാൽ എത്രത്തോളം വരും. അതേസമയം നിങ്ങളുടെ മകനെ കൊന്നു കളഞ്ഞ ഒരാളോട് നിനക്ക് ഞാൻ കാണിച്ചിട്ടാന്ന് പറഞ്ഞാൽ അത് വല്ലാത്ത ഗൗരവമുള്ള വാക്കാണ്. ഞാൻ പറഞ്ഞത് ഒരേ വാക്കിന് ആര് പറഞ്ഞു, എന്തിന്റെ പേരിൽ പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, അതിനനുസരിച്ച് ഗൗരവം കൂടുകയും വൈകുകയും ചെയ്യും. ഇതാണ് ഖുർആനിലെ വൈൽ. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി ഭംഗിയായി വിശദീകരിക്കുന്നു, ഖുർആനിലെ വൈൽ പ്രഖ്യാപനം ഇതുപോലെയാണ്, ഇങ്ങനെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ വളരെ ഗൗരവത്തോട് കൂടെ കാണണം ഈ വാക്കിനെ. എണീക്കാൻ പറ്റാത്ത ഒരാൾ നിങ്ങളോട് നിനക്ക് ഞാൻ കാണിച്ചു തരടാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കും. എഴുന്നേറ്റിരിക്കാൻ തന്നെ പറ്റില്ല. അതേ സമയം പടച്ച വപ്പ് പറഞ്ഞ വൈലു, അത് കൊഞ്ഞനം കുത്താൻ പറ്റില്ല. അല്ലാഹു കൃത്യമായി പിടികൂടാനും ഒതുക്കാനും കഴിവുള്ള അബ്ബ പറയുന്നത് കാട്ടിത്തരാം. അമ്മ പറഞ്ഞത് ഇടനെച്ചു കുരുക്കും. അള്ളാഹുവിന്റെ ശേഷിയെ കുറിച്ച്, അള്ളാഹുവിന്റെ പ്രതാപത്തെ കുറിച്ച്, അള്ളാഹുവിന്റെ കഴിവിനെ കുറിച്ച് തിരിച്ചറിയുന്ന ഒരു മനുഷ്യൻ ഇത് കേട്ടാൽ അവർ ബേജാറാണ്. അല്ല കാണിച്ചേരാന്ന് പറഞ്ഞാൽ മുട്ട് കിറക്കാത്ത പോലെ ആരാ ആരാ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു കാണിച്ചു തരാന്ന് പറഞ്ഞാൽ മുട്ടുപിറക്കാത്തവൻ. വൈല് പറഞ്ഞാൽ അള്ളാഹു തആല നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണെങ്കിൽ ബോധമുള്ള ഏതൊരാളും വിറക്കും. വിറക്കാത്ത മഹയന്മാരുണ്ടെങ്കിൽ ചിലപ്പോൾ അവരെ ദുനിയാവിൽ തന്നെ അള്ളാഹു തആല കീഴ്പ്പെടുത്തും, അല്ലെങ്കിൽ നാളെ പരലോകത്ത് അവരുടെ മൂക്കുകൊണ്ട് അള്ളാഹു തആല ആ വരത്തിൽ നിന്ന് സമയം വരുന്നുണ്ട്.
പല ധിക്കാരികളും പടച്ചവനെ പേടിക്കാതെ അള്ളാഹുവിന്റെ ഗൗരവമുള്ള വാക്കുകൾ നിഷേധിച്ചിരുന്നു. എന്നിട്ടെന്തുണ്ടായി? എന്നിട്ടെന്തേ സംഭവിച്ചത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആലോചിക്കണം. അവരെയൊക്കെ അള്ളാഹു നിലക്ക് നിർത്തിയില്ലേ? നിലക്ക് നിർത്തി. എത്ര വലിയ സൗകര്യങ്ങളുള്ളവർ, എത്ര വലിയ സമ്പന്നം. ഇൻഷാല്ലാ നാളത്തെ എന്റെ പ്രഭാഷണത്തിൽ കടന്നു വരും. അതിന്റെയൊക്കെ ലൈവ്, ആ ചരിത്രങ്ങളുടെയൊക്കെ ലൈവ് ചിത്രങ്ങള് ഇന്നലെയും ഇന്നലെയാണെന്നും അതിന്റെ തലേനാളുമായിട്ട് നേരിൽ കണ്ടുകൊണ്ടാണ് പറയാൻ നിങ്ങളോട് അവതരിപ്പിക്കാൻ പോകുന്നത്. ഫറോവയെ അള്ളാഹു ഒരുക്കി. ആ ഫിർഔനിന്റെ ജഡം ഇന്നും നമുക്ക് ഈജിപ്തിലെ മ്യൂസിയത്തിൽ കാണാം. ആ അഹങ്കാരി കിടക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാമിനെ, തന്റെ കൂടെയുള്ള 12 കുടുംബങ്ങളെയും തന്റെ സ്വാധീനം കൊണ്ട് ഒതുക്കിക്കളയാമെന്ന് കരുതിയവർ അവരുടെ അടിമകളാക്കി വെച്ച് ഈജിപ്ത് മുഴുവനും സ്വന്തമാക്കി വെച്ചിരുന്നവർ സുബ്ഹാനല്ലാഹ് നൈലിന്റെ തീരത്തുകൂടെ അങ്ങനെ പോകുമ്പോൾ 100 കിലോമീറ്ററുകൾ പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ ഇപ്പോഴും കാണാൻ പറ്റും. ആ കൃഷിയിടങ്ങൾ നിങ്ങളിങ്ങനെ ആ പച്ച മൂടി പൊളിച്ച് കിടക്കുന്ന ആ കൃഷിയിടങ്ങളുടെ നടുക്കുകൂടെ 2 സൈഡിലേക്ക് നോക്കിയാൽ ഇടതൂർന്ന കൃഷിയിടങ്ങൾ, തക്കാളിയുണ്ട്, അതുപോലെ തന്നെ ചോളമുണ്ട്, ഗോതമ്പുണ്ട്, മുന്തിരിയുണ്ട്, ആപ്പിളുണ്ട് ഒക്കെ ബസ്സിൽ നിന്നിങ്ങനെ നോക്കിയാൽ കാണാം. പച്ച പിടിച്ചു നിൽക്കുന്ന തോട്ടങ്ങൾ, അതിലൂടെ ഒക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോ പലരും പറഞ്ഞു, എന്തൊരു സമൃദ്ധമായ കൃഷിയിടങ്ങൾ. ഈ കൃഷിയിടങ്ങളൊക്കെ ഇങ്ങനെ തഴച്ചു വളരാൻ കാരണമായത് അതിനൊക്കെ ഉള്ള ജലസ്രോതസ് നൈൽ നദിയിൽ നിന്നാണ്. നൈലിന്റെ തീരത്തുകൂടെ ഇങ്ങനെ നീങ്ങുമ്പോ ഇതിങ്ങനെ കണ്ടപ്പോ ഞാൻ മുമ്പ് പലപ്പോഴും ചർച്ച ചെയ്ത വിശുദ്ധ ഖുർആനിലെ ചരിത്ര പശ്ചാത്തലങ്ങൾ വിശദീകരിക്കുന്ന ആ ആയത്തുകൾ ഇങ്ങനെ ഓർമ്മ വന്നു. അവസരോചിതം ഞാൻ ആ ആയത്തുകളുടെ ഭാഗങ്ങൾ ഇങ്ങനെ ബസ്സിൽ നിന്ന് ഓതി കേൾപ്പിച്ചു. അവരെ അല്ലാഹു തആല അതാ ചെങ്കടലിലിട്ട് നശിപ്പിച്ചു കളഞ്ഞു. ഈജിപ്തിൽ നിന്ന് ഈ വയലേലകളും തോട്ടങ്ങളും ഒക്കെ പിന്നിട്ട് അവസാനം അവർ ബഹ്റുൽ കുൽസു മറികടന്ന് ചെങ്കടൽ എന്നും അതിന് പേരുണ്ട്, അൽ ബഹ്റുൽ അഹ്മർ, അത് മറികടന്ന് അപ്പുറത്തേക്ക് പലസ്തീനിലേക്ക് കടന്നു കളയുന്ന സമയം അല്ലാഹു ചോദിക്കുന്നുണ്ട്, അവരെ മുക്കിക്കൊന്ന് കളഞ്ഞത് പ്രഖ്യാപിച്ചിട്ട് എന്തൊരു വല്ലാത്ത ചോദ്യമാ ചോദിച്ചത്. എത്ര എത്ര ആരാമങ്ങൾ, തോട്ടങ്ങൾ, എത്ര അരുവികൾ, എത്ര ജലസ്രോതസ്സുകൾ, മാത്രമല്ല എത്ര വലിയ വലിയ കൊട്ടാരങ്ങളും പണിമേടുകളുമാണ് അവർ ഉപേക്ഷിച്ചിട്ടത്, അവരെ മുക്കിക്കൊന്നപ്പം ഈ ഭൂമിയിൽ അവർ ബാക്കി വെച്ചത്. അവർ ഉല്ലസിച്ച് അവർ അടിച്ചു പൊളിച്ച് ജീവിച്ചിരുന്ന എത്ര എത്ര സൗകര്യങ്ങളെ അവരിവിടെ ഇട്ടേച്ചാണ് അല്ലാഹു അവരെ കൊണ്ടു കളഞ്ഞത്. ഈ ഭൗതിക പ്രതാപങ്ങളൊന്നും അവരെ സഹായിച്ചില്ലല്ലോ എന്ന് അല്ലാഹു തആല പറയുകയാ. എത്ര വലിയ ശേഷികളുണ്ടെങ്കിലും ആ ശേഷികളൊക്കെ നശിപ്പിച്ചു കളയുമല്ലാഹു, നശിപ്പിച്ചു അതൊക്കെ ഇവിടെ ഇട്ടേച്ച് അത് മുഴുവനും മറ്റൊരു ഭൗമി നാം അനന്തരമായി കൊടുത്തു. അല്ലാഹു പറയാണ് മുഴുവനും മറ്റൊരു എന്ന് പറഞ്ഞാൽ ബനീസ്രായിൽ ഈ കിബിത്തികളായ ഓഖിരികളെ അല്ലാഹു നശിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓതുമ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹയാത്രികൾ പലരും ശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെ ഇന്നും ആ ഒരു കാർഷിക സമൃദ്ധി നമ്മളവിടെ കണ്ടുകൊണ്ടിരിക്കുക. മറ്റു അറബ് രാജ്യങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകതയാണത്. മിസ്രിൽ ചെന്ന് നോക്കിയാൽ നൈലിന്റെ തീരത്തോട് ചേർന്ന് കിടക്കുന്ന ഈ കാർഷിക സമൃദ്ധി. അപ്പോഴാണ് ഖുർആൻ ചോദിച്ചതിന്റെ വില അറിയുന്നത്. ഒരുപാട് പറഞ്ഞിട്ടല്ല ഖുർആൻ പോകുന്നത്. അറബി ഭാഷ അറിയുന്നവർക്ക് ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നു.
എത്ര 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 തോട്ടങ്ങളാണ്, എത്ര അരുവികളാണ് അവർ ഉപേക്ഷിച്ചിട്ട് പോയത്, എത്ര കൊട്ടാരങ്ങളാണ് അവർ ഉപേക്ഷിച്ചിട്ട് പോയത്. അത് ഇപ്പോഴും അതിന്റെ ബാക്കി പത്രങ്ങൾ അവിടെ കിടപ്പാണ്. കാലാകാലം അത് ഉണ്ടാവും. കാരണം മനുഷ്യർക്കൊരു പാഠമല്ലേ ആ ഫറോവയെ അള്ളാഹു ജനങ്ങൾക്ക് എന്നും പാഠമാക്കിയിട്ട് ആ ഫറോവയുടെ ബോഡി അള്ളാഹു ഇവിടെ സൂക്ഷിച്ചു. ബോഡി സൂക്ഷിച്ചു. ഇന്ന് നമ്മൾ പോയി കാണുന്ന മ്യൂസിയത്തിലേക്കൊക്കെ അത് എടുത്തു വെച്ചത് അടുത്ത കാലത്താണ്. എത്രയോ കാലം ഫറോവയുടെ ബോഡി ഉണ്ടായിരുന്നത് മണൽത്തിട്ടയിലായിരുന്നു. ആ മണൽത്തിട്ടയിൽ നിന്ന് അത് എടുത്തു വെച്ചത് വർഷങ്ങൾക്ക് ശേഷം. എന്നിട്ട് പോലും ഫറോവയുടെ ശരീരം ഞാൻ പറയുന്നത് വെള്ളത്തിൽ കിടന്നിട്ട് പോലും ഭ്രമിച്ചിട്ടില്ല. ഖുർആൻ പറഞ്ഞു ഖുർആൻ പറഞ്ഞു നിന്റെ ശരീരം നമ്മുടെ മണൽത്തിട്ടയിലും മണൽത്തിട്ടയിലും. ബഹുമാനപ്പെട്ട സഹീഹുൽ ബുഖാരി തഫ്സീറുകളുടെ ഒരു അധ്യായമുണ്ട്. അതിൽ ഈ ആയത്തിന് അർത്ഥം കൊടുത്തത് ദുനജ്ജി എന്ന് പറഞ്ഞ് അതിന് അർത്ഥം കൊടുത്തത് നിന്റെ ശരീരത്തോടുകൂടെ നിന്നെ നമ്മൾ സംരക്ഷിക്കുമെന്നല്ല, മറിച്ച് ദുനജ്ജി എന്ന് പറഞ്ഞതിന് അർത്ഥം കൊടുത്തത് മണൽത്തിട്ടയിലിടും. ഒരുപാട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്ര വലിയ അർത്ഥമുള്ള വാക്കുകളാണ് പറഞ്ഞു വന്നത്. അല്ലാഹുവിന്റെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഭീഷണിയുടെ മുമ്പിലെ മുട്ട് പറക്കാത്ത ഒരു പോക്കിനിയും ഈമാനുള്ളവൻ ഉണ്ടാവുക. ഈമാനില്ലാത്തവൻ അവ പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, ഒന്നുകിൽ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ നാളെ പരലോകത്ത് നിന്ന് ശരിക്ക് പഠിപ്പിക്കും. ഉറപ്പാണ്. കുറെ പറയാനുണ്ട് ഇൻഷാ പിന്നീട് പറയാം. യാത്ര നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ നേരത്തെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ വിഷമിക്കുക, കാരണം തങ്ങൾ ഇങ്ങനെ ബേജാറാവാൻ കാരണം ഞാനൊരു വാക്ക് പറയാതെ പോയത് കൊണ്ടാ സംബന്ധിച്ചത്. എന്നാ ഞാൻ യാത്ര പോകുന്ന വിവരം ഒരു നേരത്തെ അറിഞ്ഞിട്ട് വിളിക്കാൻ വരും, പേടിച്ച് വിളിക്കാതുണ്ട്. കാരണം വിളിച്ചാൽ ഇങ്ങനെ രണ്ടു ദിവസം കയ്യട്ടെ എന്ന് പറയുമെന്ന് കരുതിയിട്ടാണ് ഇപ്പോ ആചാര്യ ഞങ്ങളെ വന്നപ്പോ പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ വിളിക്കാതിരുന്നു. സത്യത്തിൽ ഞാൻ ഇങ്ങോട്ട് വിളിക്കണം എന്ന് കരുതിയതാണ്. തങ്ങളെ നമ്പർ ഫീഡ് ചെയ്യാത്തതുകൊണ്ട്, ആ നമ്പർ അറിയാത്തത് കൊണ്ടാണ് സത്യത്തിൽ വിളിക്കാതിരുന്നത്. ഇന്നലെ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞാൽ ലാസ്റ്റ് 856 കണ്ടപ്പോൾ തങ്ങന്മാർ ധൈര്യത്തിൽ വിചാരിച്ച് വിളിച്ചതാണ് സത്യത്തിൽ. അപ്പൊ അങ്ങനെ ഒരു ധൈര്യത്തിലാണ് തങ്ങളാകെ ബേജാറായിട്ടായിരിക്കും വിളിയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു യാത്ര നടത്തിയപ്പോൾ എനിക്ക് തോന്നിയത് ഇത്രോ കാലമായി ഞാനിത് പറയാൻ തുടങ്ങി. ഖുർആൻ മുഹമ്മദിയുടെ കഥയാണ്. ഖുർആനിലെ കഥ മുഴുവനും ഈജിപ്തും പലസ്തീനും അതുപോലെ തന്നെ ജോർഡാനും ഇസ്രായേലും ഇതൊക്കെ, ഇസ്രായേൽ അങ്ങനെ പറയുന്നില്ല, പലസ്തീനാണ്, ഇസ്രായേലിൽ നിന്ന് വെട്ടി മുറിച്ചുണ്ടാക്കിയതാണ്. ഏതായാലും പലസ്തീനും ജോർഡാനും ഈജിപ്തും നിറഞ്ഞു കിടക്കുക ഇന്നത്തെ ഇസ്രായേൽ. അത് ഖുർആനിൽ നിന്ന് നിറഞ്ഞു കിടക്കുക. ഏവിടാനങ്ങൾ നടന്നിട്ട് തന്നെയാണ്. പക്ഷെ അത് കണ്ട് പറയുന്നത് ഒരു സുഖമെന്നറിയണമെങ്കിൽ നേരത്തെ നമുക്കുണ്ടായിരുന്ന സങ്കല്പങ്ങളൊക്കെ അങ്ങോട്ട് മാറും. അതിങ്ങനെ കണ്ട് പറയുമ്പോൾ ഞാൻ പറയാണ് ക്ലാസ്സിലുള്ളവരോട് ഒരുപാട് പൈസ നമ്മൾ അപ്പടിപ്പടിയൊക്കെ ചിലവാക്കണം. കഴിയുമെങ്കിൽ 95 രൂപയാണ് ഒരാൾക്ക് പോകാൻ വേണ്ടത്. 1 ലക്ഷം രൂപ ഉണ്ടായാൽ അതൊക്കെ പോയി കണ്ടു പോരാ. നല്ല ഒരു ഗൈഡിന്റെ കൂടെ പോയാൽ, നല്ല ഉസ്താദുമാർ നേതൃത്വം നൽകുമ്പോൾ ആ കൂട്ടത്തിലൊന്ന് പോയാൽ എത്ര പൈസ നമ്മൾ കളയുന്നു. നമ്മളെ ഈമാനം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നാം കേട്ട് പരിചയമുള്ള ധാരാളം ആളുകൾ, കേട്ട് മാത്രം പരിചയമുള്ള 2-ാമത്തെ വയസ്സിൽ കേൾക്കാൻ തുടങ്ങിയതായി ഇമാം ഷാഫി ഡി തങ്ങളെ. സത്യം പറഞ്ഞാൽ ഷാഫി ഡി തങ്ങളുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ ആ മഖാമിലം എത്തിയപ്പോൾ എന്തൊരു കുളിരാകുന്നുണ്ടായിരുന്നു അറിയുമെങ്കിൽ. കാരണം സ്വപ്നം മുതലേ നമ്മൾ കേട്ടു വളരുന്ന ഒരു മഹാൻ, ആ മഹാന്റെ ചാരത്തിലൂടെ ചെന്ന് നിൽക്കുമ്പോൾ നമ്മളെ കൽബിൽ ഒരു ശാന്തിയും സമാധാനവുമാണ് ലഭിക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് മുൻകഴിഞ്ഞ നബിമാർ, നമ്മുടെ ഇമാമിയങ്ങൾ, അവരൊക്കെ കിടക്കുന്നത് ആ പരിസരങ്ങളിലാണ്, ആ പരിസരങ്ങളിലാണ്, ചുറ്റുപാടുകളിലാണ്. ഈ 4 രാഷ്ട്രങ്ങൾക്കുള്ളിൽ ഒരുപാട് ആളുകളുണ്ട്. ഞാനിപ്പോ അത് പറയാനുള്ള സമയം വൈകി പോകും. ഞാൻ കൂട്ടത്തിൽ ഉദാഹരണം പറഞ്ഞപ്പോ പറഞ്ഞേ ഉള്ളൂ. ഈ യാത്രയിൽ
ഇത് പെട്ടെന്നുണ്ടായതാണ്. അതുകൊണ്ട് ആ വിവരം പറയാൻ കഴിയാതിരുന്നത് യാത്രയിൽ എനിക്കുണ്ടായ ഒരു ചിന്ത പഠിച്ചവനെ 10 കൊല്ലം മുമ്പ് ഈ യാത്ര നടത്തേണ്ടിയിരുന്നു എന്നാണ്. എന്നാൽ ജനങ്ങൾ കൂടുതൽ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ കഴിയായി. ഇപ്പൊ നമ്മുടെ 30-40 വയസ്സായി, ഇനി എത്ര കാലം കൂടുതലെന്ന് അറിയില്ല. കുറെ മുമ്പാണെങ്കിൽ 10 കൊല്ലം മുമ്പ് ഈ യാത്ര നടത്തിയിരുന്നെങ്കിൽ 10 കൊല്ലം ശരിക്കും ഖുർആന്റെ ഈ ചരിത്രങ്ങൾ ഭംഗിയായി പറഞ്ഞു കൊടുക്കാൻ കഴിയായി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ ജനതയെ അല്ലാഹു തകർത്തെറിഞ്ഞ അതുവഴി രൂപപ്പെട്ട അൽ ബഹ്റുൽ മയ്യിത്ത്, ഡെഡ് സീ, ചാവുകടല്, അത് നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടു പറയണം. സുഹാബുൽ കഹ്ഫിന്റെ ഗുഹ കണ്ണുകൊണ്ട് കണ്ടു പറയണം. ഇതൊക്കെ ഞാൻ ഈ പറഞ്ഞ ഭൂമികളിലാണ് വരുന്നത്. ഏതാവട്ടെ, കൂട്ടത്തിൽ പോകാൻ വേണ്ടി മറ്റുള്ളവർക്ക് ഒരു പ്രേരണ എന്നാണ് എനിക്ക് പറഞ്ഞതാണ്. പറ്റാവുന്നവർ എത്രയും പെട്ടെന്ന് പുറപ്പെടണമെന്ന് കൂട്ടത്തിൽ ഉണർത്തുകയാണ്. അല്ലാഹു എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആ മഹാന്മാരുടെ ഒക്കെ ചാരത്തോട് അറിയാൻ, എന്നിട്ട് നമ്മുടെ സങ്കടങ്ങളും പരാതികളും റബ്ബിനോടൊന്ന് പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് വൈദു എന്ന് അന്ന പറയുമ്പോൾ അതിനെ നിസ്സാരവൽക്കരിക്കരുത്. പേടിക്കണം, ഞെട്ടണം, ഇടനെഞ്ച് കുലുങ്ങണം. അള്ളാഹുവിന്റെ സ്വഭാവം എന്താ? അല്ല കാണിച്ചു തരാ, ഞാൻ നിനക്ക് കാണിച്ചു തരാ എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരേണ്ട ഒരു കാര്യമാണ്, അള്ളാഹുവിനെ പോലെ ശിക്ഷിക്കുന്ന മറ്റൊരാളില്ല. അല്ലാഹുവിന്റെ ശിക്ഷയെ മറികടക്കാൻ പറ്റുന്ന മറ്റൊരാളില്ല. അല്ലാഹു ഭക്തിയാക്കുന്നത് പോലെ ഭക്തിയാക്കാൻ മറ്റൊരാളില്ല. അല്ലാഹുവിന്റെ ബന്ധനത്തിൽ നിന്ന് നമുക്കൊരിക്കലും മോചനം കിട്ടില്ല. പടച്ചോൻ വന്നാലല്ലാതെ, അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് പടച്ചറപ്പ് കനിഞ്ഞാലല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ലോകത്തുള്ള ഏത് വലിയ പോക്കിനെയും ശിക്ഷ അതിന്റെ അവ്വലും ആഖിറും ഏറ്റവും സെറ്റ് കാണുന്നത് അല്ലാഹുവിന്റെ അടുത്തായിരിക്കും. പക്ഷേ അതിന്റെ എത്രയോ പതിമടങ്ങ് അല്ല റഹ്മാനാണ്, അല്ല റഹീമാണ്. ആ അല്ലാന്റെ സ്നേഹ വായ്പകളെ കുറിച്ച് കേൾക്കുമ്പോ നമ്മൾ ഉറക്കെ പറയുമ്പോൾ മാത്രമേ അറിയാവൂ. ഈ വിശാലമായ സ്നേഹവായ്പകളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ശിക്ഷ വട്ടപൂജ്യമാണ്. വേറെ കാര്യമാണ്, പക്ഷെ നമ്മളെ ശിക്ഷകളുടെ മുമ്പിൽ അല്ലാഹുവിന്റെ ശിക്ഷ അധികം. അത് പറയാനാവില്ല. അല്ലാതെ അങ്ങനെ ശിക്ഷിക്കാൻ മാത്രമുള്ള ആളാണെന്ന് കരുതരുത്. അല്ലാഹു തആല പ്രതിഫലം നൽകുന്നതും സ്നേഹവായ്പകൾ കാണിക്കുന്നതും പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ അല്ലാന്റെ ശിക്ഷ ഒന്നുമല്ല. പക്ഷെ നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പോക്കിരി അവൻ നടപ്പാക്കുന്ന ശിക്ഷാ നടപടിക്രമങ്ങളിലെ എത്ര വലുതാണെങ്കിലും അല്ലാഹുവിന്റെ ചെറിയ ശിക്ഷ പോലും അതിനെ തോൽപ്പിക്കും. അത്രയും കടുത്ത ശിക്ഷ ശിക്ഷിക്കാൻ അല്ലാഹുവിന് കഴിയും. ശിക്ഷിക്കുമല്ലേ എന്നുള്ളത് വേറെ വിഷയം. അള്ളാഹുവിന് കഴിയും. അപ്പൊ അതുകൊണ്ട് തന്നെ താക്കീതുകൾ കേൾക്കുമ്പോൾ ഒന്നിഞ്ഞ് ഞെട്ടണം, കൽബൊന്ന് പിടയണം. അതില്ലാതില്ല. കേൾക്കുമ്പോ എന്നിങ്ങോട്ട് കേൾക്കുമ്പോ പഠിച്ചോനെ ഞാൻ ഖേദിക്കേണ്ടി വരൂ, ഞാൻ സങ്കടപ്പെടേണ്ടി വരൂ, എനിക്ക് വേദന അനുഭവിക്കേണ്ടി വരൂ എന്ന ഒരു ചിന്ത ഏതൊരു മുസ്ലിമിന്റെ കൽബിലേക്കും കയറി വരണം. ഇതിൽ നിന്ന് ഒരിക്കലും നമ്മുടെ കൽബകന്നു പോകരുത്. സർവധിക്കാരികൾക്കുമാണ് വൈൽ, എല്ലാ നാശവും ലുമസ. ജനങ്ങളുടെ കുറ്റവും കുറവും പറഞ്ഞ് അവരെ പരിഹസിച്ച് നടക്കുന്ന മുഴുവൻ മനുഷ്യർക്കുമാണ് നാശം. ഇവിടെ രണ്ട് വാക്കുകളാണ്, ഏകവചനമായും ബഹുവചനമായും അത് ഉപയോഗിക്കുന്നു. ഇവിടെ ഉപയോഗിച്ചത് ഏകവചനമായിട്ടാണ്. അങ്ങനെ ഉണ്ട് ചില വാക്കുകൾ ഏകവചനവും ബഹുവചനവും ഒറ്റ രൂപത്തിലായി. അതിൽപ്പെട്ട ഒന്നാണ് മസാലുമസ എന്ന വാക്ക്.
അതുകൊണ്ടാണ് ശേഷം അല്ലതീമാലത എന്ന് പറയുന്നത് കാണാം. ഇത് അറബി ഗ്രാമർ അറിയുന്നവർക്ക് വേണ്ടി മാത്രം പറഞ്ഞ വാക്കാണ്. എന്താണ് ഈ പറഞ്ഞത്? മനുഷ്യൻ നാവ് നേരെ വെക്കുന്നില്ലെങ്കിൽ അവനെ റബ്ബ് തആല ശരിക്ക് കൈകാര്യം ചെയ്യുന്നതായി മനുഷ്യനെ പരിഹരിക്കും. എന്താ ഹുമസ? ഹുമസ ഏകദേശം ഒരു ശബ്ദം. ഒന്ന് ഹാ ആണ്, ലാമാണ്, മറ്റേ ബാക്കിയുള്ളതൊക്കെ കണ്ടു. ഒന്ന് തന്നെ ലുമസ. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം? മഹാന്മാരായ പണ്ഡിതന്മാർ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ നിരത്തി സംസാരിക്കും. എന്ന് പറയുന്നത് നാവ് കൊണ്ട് മനുഷ്യനെ പരിഹസിക്കുന്നതിനാണ്, പ്രവൃത്തി തലത്തിലുള്ള പരിഹാസത്തിനാണ്. ഒരു വിശദീകരണം. നാവ് കൊണ്ട് പരിഹസിക്കും. ഗൈബത്ത് പറയാ, നിലീമത്ത് പറയാ, കളവ് പറയാ, ആളെ കളിയാവുക. അതേസമയം ലുമസ എന്ന് പറഞ്ഞത് പ്രവൃത്തി കൊണ്ടുള്ള പരിഹാസം. പ്രവൃത്തി കൊണ്ടുള്ള പരിഹാസം എങ്ങനെയാ? അതൊക്കെ ഈ കാലഘട്ടത്തിൽ എത്ര പ്രസക്ത അറിയുന്നത്. കിതാബുകളിൽ കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറെ ഉദാഹരണങ്ങൾ. നിങ്ങളുടെ താളങ്ങളിൽ, ആംഗ്യങ്ങളിൽ കടന്നു വരുന്ന പരിഹാസങ്ങളുണ്ട്. ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ രണ്ടാളും പിറകിൽ നിന്ന് നാവോന്നൊന്നും പറയാതെ തന്നെ അയാളങ്ങനെ, നമ്മൾ സാധാരണ പറയാറുണ്ട് ആക്കുക എന്ന് പറയാറുണ്ട്, കൈകൊണ്ട് ഇങ്ങനെ, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ ഒക്കെ, തല കൊണ്ട് ഒക്കെ പരിഹസിക്കുന്ന ഒരു സ്വഭാവം. ഇതൊക്കെ കിതാബുകൾ ചർച്ച ചെയ്തതാണ്. അതൊക്കെയാണ് ലുമസ. എന്നാൽ മൊത്തം പ്രവർത്തനങ്ങളെ കൊണ്ട് നാവ് കൊണ്ട് മിണ്ടാതെ ചെയ്യുന്ന വാക്കുകളിൽ കാർട്ടൂൺ വരയ്ക്കുക, ലുമസത്തിന്റെ കാർട്ടൂൺ വരക്കുമ്പോൾ നാവ് കൊണ്ട് പറയല്ല, വരക്കുക. കാർട്ടൂൺ വരച്ച് പരിഹസിക്കുക ആളെ. കണ്ടിട്ടില്ലേ മനുഷ്യനെ പരിഹസിക്കാൻ ഇത്ര നല്ലൊരു മാധ്യമം വേറെ ഉണ്ടോ? കാർട്ടൂൺ വര അതുകൊണ്ടല്ലാത്ത കലയാ. നമ്മൾ വിചാരിച്ചതുപോലെ ചില കാർട്ടൂണൊക്കെ നമ്മൾ കണ്ടാ വിചാരിക്കുന്നത് ഒരു മാസം കൊണ്ട് വരഞ്ഞതായിരിക്കും, അല്ല. കാർട്ടൂണിസ്റ്റുകൾക്ക് ഇത് ഒരു നിമിഷ നേരം കൊണ്ട് രണ്ട് വര അപ്പോഴേക്കും ആ സംഗതി രൂപപ്പെട്ടിട്ടുണ്ടാവും. ഒരു പ്രത്യേക കലയാണ്. എന്നതുപോലെ ലുമസയുടെ ചിത്രങ്ങൾ നിങ്ങൾ ഉടനീളം കണ്ടു. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ അനുഭവിക്കാത്തത് വളരെ കുറവായി അല്ലേ? നാവുകൊണ്ട് വിളിച്ച് മുദ്രാവാക്യം വിളിച്ച് ആലിമീങ്ങളെയും സയ്യിദന്മാരെയും തോറ്റ സ്ഥാനാർത്ഥിയൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ട് പോയൊരു ടീമുണ്ട്. ഇത് ഹുമസയാണ്. എന്നാൽ ലുമസ എന്ന് പറഞ്ഞാൽ കോലം കെട്ടി, അത് നാവുകൊണ്ടല്ല, കോലം കെട്ടിയിട്ട് കോലം കത്തിക്കുക, അത് നാവുകൊണ്ടുള്ള പരിഹാസമല്ല, പ്രവൃത്തി തലത്തിലുള്ള പരിഹാസമാണ്. ഇതൊക്കെ ലുമസയുടെ വകുപ്പിലാപ്പെടുന്നു. ലുമസ എന്ന് പറഞ്ഞതിന്റെ വകുപ്പിലാപ്പെടുന്നു. കോലമുണ്ടാക്കുന്നത്, കോലം കത്തിക്കുന്നത്, കോലം കെട്ടുന്നത്, ഇതൊക്കെയും അങ്ങനെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കണ്ടില്ലേ മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു ഇങ്ങനെ തുടർന്നു പോകുന്ന. ഞാൻ ഇന്ന രാഷ്ട്രീയക്കാരനോ ഇന്ന പാർട്ടിക്കാരനോ അല്ല, എന്റെ പ്രഭാഷണത്തിന്റെ ശൈലിയും അതല്ല. ഞാൻ എല്ലാവർക്കും വേണ്ടിയാ. രണ്ട് സ്ഥാനാർത്ഥികൾ ഒരുമിച്ച് മത്സരിച്ചാൽ രണ്ടാളും കൂടെ ജയിക്കില്ല, ജയിക്കാൻ പാടില്ല എന്ന നിയമം അങ്ങനെ തന്നെ. ഒരുട്ടറല്ലേ ജയിക്കാൻ പറ്റുള്ളൂ. എന്നൊരു ഉടനെ ജയിക്കുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. അല്ല, അതിന്റെ അത്ര സ്വഭാവം അതാണ്, മാറി മാറി വരും. അപ്പൊ ജയിക്കുമ്പോഴും തോൽക്കുമ്പോഴും ഒക്കെ, ജയിക്കുമ്പോ അമിതമായ ആവേശം കാണിക്കാതിരിക്കാനും തോൽക്കുമ്പോൾ അമിതമായ ദുഃഖം കാണിക്കാതിരിക്കാനും പഠിക്കണം. അവരാണ് ആൺകുട്ടികൾ, അവരാണ് ആൺകുട്ടികൾ. അല്ലെങ്കിൽ വലിയ അപകടമല്ലേ? കിട്ടിയതിൽ അമിതമായ ആവേശം കാണിക്കാനും പാടില്ല, നഷ്ടപ്പെട്ടതിൽ കൂടുതൽ സങ്കടപ്പെടാനും പാടില്ല. അങ്ങനെയാണ് കുർആനും പഠിപ്പിച്ചത്. ഈ അമിതാഹ്ലാദത്തിൽ നിന്നാണ് വേണ്ടാത്തരം വിളിച്ചു പറയലും ചെയ്യലും വരുന്നത്. അമിതമായ ദുഃഖത്തിലുമാണ് ഇത്തരം സംഗതികളൊക്കെ വരുന്നത്. അതുണ്ടാവരുത്. മാന്യമായി ക്ഷയം ആഘോഷിക്കാനും പരാജയം ഉൾക്കൊള്ളാനും എല്ലാ പാർട്ടിക്കും കഴിയും. ഞാൻ ഇന്ന പാർട്ടി എന്നല്ല പറയുന്നത്, ഏതാ ജയിച്ചാലും ഭൂരിഭാഗം പലപ്പോഴും ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്.
അതുകൊണ്ട് ദയവ് ചെയ്ത് പറയാണ് ശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുമസ നമ്മളോട് പ്രഖ്യാപിച്ചത്, ഇങ്ങനെ നിങ്ങൾ വൃത്തികെട്ട മുദ്രാവാക്യങ്ങൾ വിളിക്കരുതെന്നാണ്, കോലം കത്തിക്കരുതെന്നാണ്, കോലം കെട്ടരുതെന്നാണ്. ഇവരെയൊക്കെ നാളെ റഹ്മാനായ റബ്ബ് ചെയ്യാൻ പോകുന്നത് എന്താണെന്നാണ് മറ്റന്നാളുകൾ കേൾക്കാൻ പോകുന്നത്. ആ ഈ സുഖമൊന്നും ഉണ്ടാകില്ല, ഈ മൂപ്പിച്ചവരൊന്നും നിങ്ങളെ പിന്നാലെ ഉണ്ടാവില്ല. ആരുടെ വാക്ക് കേട്ടിട്ടാ, ആരുടെ പ്രവൃത്തി കണ്ടിട്ടാ, ആര് പ്രമോട്ട് ചെയ്തിട്ടാ നിങ്ങൾ കയറിയത്? ഇവരൊന്നും നിങ്ങളെ തുറക്കാനുണ്ടാവില്ല. പടച്ച റബ്ബിന്റെ മുമ്പിൽ നിങ്ങൾ മാത്രമേ ഉണ്ടാവുക. ഓർക്കുന്നത് നല്ലതാണ്, നല്ല പോലെ ചോദിക്കുന്നത് നല്ലതാണ്. നാളെ റബ്ബിന്റെ മുമ്പിൽ കൃത്യമായി മറുപടി പറയേണ്ടി വരും. ഒരു കുട്ടിയും മറുപടി പറയാതെ രക്ഷപ്പെടില്ല. ഇങ്ങനെ ഒരു ദിവസം വരാൻ പോകുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ എത്ര വലിയ ദുരന്തമാണ് ഇതുകൊണ്ടുണ്ടായ. മനുഷ്യനെ തള്ളിക്കൊല്ലുന്നു, മനുഷ്യനെ ഏറ്റവും വൃത്തികെട്ട മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് ഇകഴുത്തുന്നു, അവരെ കുറ്റപ്പെടുത്തുന്നു. ഞാൻ പറയുന്നു, ശരിക്ക് ഓർമ്മ വെച്ചിട്ട് വേണം ഈ കളിയൊക്കെ കളിക്കാൻ. ആര് കളിച്ചാലും കാരണം സൂറത്തുൽ ഹുമസയുടെ സന്ദേശമാണിത്. കരുതി നീ അതുപോലെ തന്നെ സ്വാധീനം എന്ന് കരുതി. പത്താളും നാല് കാശും എന്റെ കയ്യിലും എന്റെ കൂടെയും ഉണ്ടെന്ന് കരുതി ഒരാൾക്കും നിയന്ത്രണം വിടാൻ പാടില്ല. അല്ലാഹു അവരെ മുഴുവനും ഒതുക്കും, ഒതുക്കുക തന്നെ ചെയ്യും. അതിനാണ് അല്ലാഹു അതേ സ്വഭാവം അതേ വാക്ക് തന്നെ പ്രയോഗിച്ചത്. ഒതുങ്ങാത്തൊരു പോക്കിരി ഉണ്ടാവില്ല, എല്ലാ പോക്കിരിയും ഒതുങ്ങും. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ബുദ്ധി നൽകണേ. ഞാൻ സംസാരിക്കുന്നത് എന്തൊക്കെയാ നാവിനെ സൂക്ഷിക്കണം എന്നാണല്ലോ മൊത്തത്തിൽ ഈ പറയുന്ന സന്ദേശം. വാക്കുകൊണ്ടുള്ള പരിഹാസവും പ്രവൃത്തി തലത്തിലുള്ള പരിഹാസവും വേറെ ചിലർ പറഞ്ഞു. ഇതിന്റെ അർത്ഥം ഹുമസ എന്ന് പറഞ്ഞാൽ നാവുകൊണ്ടുള്ള പരിഹാസവും നാവുകൊണ്ടുള്ള പരിഹാസവും ലുമസ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള പരിഹാസവുമാണ്. നേരത്തെ പറഞ്ഞതിന്റെ ഭാഗം തന്നെയാണ്, നേരത്തെ പറഞ്ഞതിന്റെ ഭാഗം തന്നെയാണ്. ഇങ്ങനെ തുടങ്ങിയിട്ട് വേറെ ഒരു കൂട്ടർ ഹുമസ ലുമസ എന്നതിനെ വിശദീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? അൽ ഹുമസത്തു ഫിൽ ഗൈബ വൽ ഹുമസത്തു ഫിൽ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മുമ്പിൽ നിന്ന് അവനെ പരിഹസിക്കലാണ്, അവന്റെ സാന്നിധ്യത്തിൽ അവനെ പരിഹസിക്കലാണ്. അഭാവത്തിൽ അവനെ പരിഹസിക്കലാണ്. ഇങ്ങനെ പല വിഭാഗങ്ങളാണ്, അങ്ങനെയുണ്ട് മുത്തു നോക്കി പരിഹസിക്കുക, മുഖത്ത് നോക്കി പരിഹസിക്കുക, മുഖത്ത് നോക്കി അല്ലെങ്കിൽ ആളില്ലാത്ത അഭാവത്തിൽ പറയുമ്പോൾ മതയായി, മുത്തൂക്കി പറയുമ്പോൾ മതയായി. ഇനി വേറെ ഒരു വിഭാഗം ഇതെന്നെ തന്നെ തിരിച്ചു പറഞ്ഞു. ഹുമസ എന്ന് പറഞ്ഞാൽ അഭാവത്തിൽ പരിഹരിക്കുക, ലുമസ എന്ന് പറഞ്ഞാൽ മുത്തൂക്കി. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിന്റെ ആകത്തുക എന്തായി തന്നെയുണ്ട്? ഇതിന്റെ ആകത്തുക ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ആ വാക്യം എന്ത്? അള്ളാഹുവിന്റെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാരാരാണ്? സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശിറാറു ഖൽഖിയ, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും വൃത്തികെട്ട പടപ്പുകൾ അവരെ പറ്റി പറഞ്ഞു. അൽ മശാഊന അൽ ഹമ്മാസൂന ജനങ്ങളെ പരിഹസിക്കുന്ന, നമീമത്തുമായി ഓടി നടക്കുന്ന, ഏഷണി കൂട്ടി ജനങ്ങളുടെ കൂട്ടത്തിൽ ഓടി നടക്കുന്ന, അതുപോലെ തന്നെ അൽപാഹൂനൽ
നിരപരാധികൾക്ക് കുറ്റവും കുറവും തെരഞ്ഞ് പിടിച്ച് നടക്കുന്നവർ ഇവരാണ് ലോകത്തെ നിർത്തിക്കെട്ടവർ. ഇത് തന്നെയാണ് വൈരുള്ളിക്കുള്ളി മുഹമ്മദത്തിൽ എന്നതിന്റെ ഏറ്റവും ശരിയായ ആക്കം. നബിതങ്ങൾ പറഞ്ഞ ഹദീസാണ് വെച്ചു കൊടുത്താൽ വൈരുള്ളിക്കുള്ളി ഹുമസ ലുമസ എന്ന് പറഞ്ഞ ഹുമസ ലുമസയുടെ പൂർണ്ണ രൂപമായി നബിതങ്ങളുടെ ഈ ഹദീസ്. അതാണ് ഇബ്നു അബ്ബാസിന്റെ തഫ്സീർ. എങ്കിലോ ഇബ്നു അബ്ബാസിന്റെ ഈ തഫ്സീർ നേരത്തെ പറഞ്ഞ വിവിധ അഭിപ്രായങ്ങളുണ്ടല്ലോ, മാവുണ്ട്, പ്രവൃത്തി തലത്തിൽ, അഭാവത്തിൽ, സാന്നിധ്യത്തിൽ എന്നൊക്കെ പറഞ്ഞില്ലേ, അതിനോടൊക്കെ ഫിറ്റാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അവിടെ വരാം. ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാരാണ് ജനങ്ങളെ പരിഹസിക്കുന്നവർ, നമീമത്തുമായി നടക്കുന്നവർ, നിരപരാധികൾ ഏറ്റവും കുറവും കണ്ടെത്തുന്നത്. അതല്ലേ നമ്മളെ മണ്ണു. ഇതല്ലാത്ത വല്ല വേരെയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ മുസ്ലിം ഉമ്മത്തിനുണ്ടോ? പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ പറയാം, 24 മണിക്കൂർ വേണ്ടിയിട്ടാണ് ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് അങ്ങട്ട് പറഞ്ഞ് എങ്ങട്ട് പറഞ്ഞ് അവിടെ കുറ്റപ്പെടുത്തി ഇവിടെ കുറ്റപ്പെടുത്തി. എന്തൊരു ഹരാണ്, എന്തൊരു ഹരാണ്. അതിൽ വിവിധ ചിത്രങ്ങൾ, വികൃതമായ ചിത്രങ്ങളിൽ കുതിര വിടുക എന്ന് പറയുന്നതിന് പരിധി, വലിയ ആലിമൊക്കെ വളരെ വൃത്തികെട്ട വേഷങ്ങൾ ധരിപ്പിച്ചു 1000 രൂപയൊക്കെ വരും. ഫോട്ടോഷോപ്പ് കയറി ആര് കൊടുക്ക ഈ പണി? അത് ഏത് തങ്ങൾക്കും പറ്റും, ഏത് മൂലയാർക്കും പറ്റും, ഏത് സ്ഥലവും. ഫോട്ടോഷോപ്പ് കയറിയാൽ എനിക്കും മക്കൾക്ക് ആർക്കും പോയി 1000 രൂപ, ഏത് കളറും. പക്ഷെ ഈ പണി ചെയ്യുന്നവനെ റസൂലുള്ള വിശേഷിപ്പിച്ചത് ഭൂമിയിൽ ഏറ്റവും വൃത്തികെട്ട പടപ്പുകൾ, നാറുന്ന പടപ്പുകളായി ചിന്തിക്കുന്നുണ്ട. ഇതിൽ നോമ്പ് നോച്ച് ഇതിൽ എത്തിക്കാതിരിക്കുന്ന ഒരു ടീമുണ്ട് സോഷ്യൽ മീഡിയയിൽ. എല്ലാത്ത സംഘടന ആലോചിക്കുമ്പോ പടച്ചോനെ ഞാൻ പറയുന്നു, നമ്മളെ ഇനി ഏതെങ്കിലും ആലിമിന് ഒരാൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ വേറൊരു സയ്യിദിനെ കൈകാര്യം ചെയ്യാൻ പോകരുത്, അതിന് വേണ്ടി പറഞ്ഞില്ല, പറഞ്ഞാൽ നന്നാകുന്നതിനോട് പറയാം. നമ്മൾ ആഹ്റം സൂക്ഷിക്കുക, നമ്മുടെ ആഹ്റം നമ്മൾ സലാമത്താക്കണം. വേറൊരാൾ വരില്ല, നമ്മൾ ശ്രദ്ധിച്ചേ പണിയെടുക്കാം. അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടാത്ത ഗൗരവമുള്ള താക്കീതുകളെങ്കാലും അത് തട്ടിമാറ്റുന്നവർക്ക് എന്തു ആവാം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം മരിച്ചു പോകണം, നാളെ ഒരു ജീവിതമുണ്ട്, പാലം കളയണമെന്നവർക്ക് എങ്ങനെയെങ്കിലും ജീവിക്കാനൊക്കില്ല. ചിന്തിച്ചേ പറ്റൂ. വൈരുള്ളി കുല്ലി ഹുമസത്തിൽ ലുമസ, നമ്മളെന്തിനാ ആരാണ്ട് കുറവ് നോക്കുന്നത്? നമ്മൾ തന്നെ നോക്കാണ്ടല്ലോ. ഒരു മഹാൻ പറഞ്ഞു, മോനെ നീ ആരാന്റെ കുറ്റത്തിലേക്കും കുറവിലേക്കും വിരൽ ചൂണ്ടുമ്പം, നീ ആരാന്റെ കുറ്റത്തിലേക്കും കുറവിലേക്കും വിരൽ ചൂണ്ടുമ്പം ഒരൊറ്റ വിരലിൽ നീ അവരിലേക്ക് ചൂണ്ടി ഇന്ന കുറ്റമുണ്ട് ഇന്ന കുറവുണ്ട് എന്ന് അവരിലേക്ക് നീ സൂചിപ്പിച്ചുകൊണ്ട് വിരൽ ചൂണ്ടുമ്പം 3 വിരലുകൾ തിരിച്ച് നിന്നിലേക്ക് ചൂണ്ടുന്നുണ്ട്. അതാ സത്യം. ഞാൻ വേറൊരാളെ നോക്കിയിട്ട് അയാൾ അങ്ങനെ ഇട്ടോ എന്ന് പറയുമ്പോഴേ ഞാൻ ഒരു വിരൽ ചൂണ്ടുമ്പം 3 എണ്ണങ്ങോട്ട് തിരിച്ചു ചൂണ്ടുന്നു എന്റെ സ്വന്തം രസത്തിൽ. അതിൽ വലിയൊരു പാഠമാണ് മോനെ, അയാളെക്കാൾ പറഞ്ഞതിൽ, അയാളെ പറ്റി നീ പറഞ്ഞതിന്റെ 3 ഇരട്ടി ചീച്ചിൽ നിന്നിലുണ്ട്. ആ കാലോചിച്ചിട്ട് അയാളെ പറയാ, ഒരു മഹാൻ പഠിപ്പിച്ചതാ, അത്ര ശരിയാണ്. ആരെങ്കിലും ആലോചിക്കുന്നുണ്ടോ ഈ പറയുന്നവന് എന്ത് ക്വാളിഫിക്കേഷൻ ആവുന്ന? ഞാൻ ഓരോരുത്തരോട് ചോദിക്കുകയാണ്, താൽക്കാലികമായ ഹൽപ്പിന്റെ വികാരല്ലേ അതങ്ങോട്ട് തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നും പറഞ്ഞു പോകണ്ട. നമ്മൾ ഇടുന്ന പോസ്റ്റുകൾ, നാം എഴുതുന്ന വരികൾ, നാം ഷെയർ ചെയ്യുന്ന ഫോട്ടോകൾ നമുക്ക് തന്നെ അപകടമായി മാറുന്ന ഒരു ദിനം വരുന്നുണ്ട്. ശരിക്കാലോചിക്കുന്നത് നല്ലതാണ്. നമ്മൾ എഴുതിയ മുദ്രാവാക്യം, നമ്മൾ വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യം, അതേറ്റു വിളിക്കുന്നവർ, നാം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അനൗൺസ്മെന്റ്, സുബ്ഹാനമൻ ജല്ല ജലാലു, ചെറിയ അനൗൺസ്മെന്റുകൾ, അത് എത്രയേറെ ഉള്ളിൽ കൂട്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുമോ റൂമിന്റെ ഉള്ളിൽ നിന്ന് സ്വകാര്യമായിട്ട് ചെയ്തു കൊടുക്കുക, മനുഷ്യന്റെ ഇടയിലാണെന്ന് പറയാൻ പറ്റില്ല.
സ്വകാര്യമായിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ്. ഈ അനൗൺസ്മെന്റ് കൊണ്ട് മക്കൾക്ക് ഒന്നാം കൊടുക്കുന്ന ഉള്ള പൂർണ്ണയാസം അള്ളാഹുവേ, ചില അനൗൺസ്മെന്റ് വണ്ടികളൊക്കെ മുന്നിലൂടെ അങ്ങനെ പോകുമ്പോൾ ആ പരിപാടിക്ക് പിന്നെ പോകേണ്ടതില്ല. അവിടെ പോയാൽ സ്വാഗതം മുതൽ നന്ദി വരെ എന്താ കേൾക്കാനുള്ളത് ഈ അനൗൺസ്മെന്റ് വേണ്ടി എന്ന് കേൾക്കുന്നത്. അങ്ങനെയാണ്. അള്ളാഹു ആക്കട്ടെ, അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി തരട്ടെ. ഞാനിത് പറയുന്നത് കൽബിൽ നിന്നുള്ള വാക്കുകളാണ്. മോമിനികളെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളിതിന്റെ പിറകിൽ പോകരുത്, നമ്മുടെ ഈമാൻ കണക്കാക്കരുത്. നന്നായി ശ്രദ്ധിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അൽ ഗൈബത്തു അശദ്ദു മിനസ്സിനാ, നിയന്ത്രിക്കണം എന്ന് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് അൽ ഗൈബത്ത്. ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഗൈബത്ത്. ഗൈബത്ത് പറയുക എന്നത് പരദൂഷണം പറയുക എന്നത് നാം ഇനെ ശ്രദ്ധിക്കേണ്ടതിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഭാഗം അതാണ്. ദൈവത്ത് പറയാതെ മാറി, സുബ്ഹാനല്ലാഹ്, എത്ര ആളുകൾ ദൈവത്ത് പറയാത്തവരുണ്ട്. ഞാൻ പറയാണ്, ജീവിതത്തിൽ ദൈവത്ത് പറയാത്ത ഒരാൾ ഈ സദസ്സിലുണ്ടോ ഒന്ന് കൈപൊക്കണമെന്ന് പറഞ്ഞാൽ എത്രയാൾക്ക് പൊക്കാൻ പറ്റും? എനിക്ക് പൊക്കാൻ പറ്റും, താത്തി വെക്കേണ്ടി വരും. കാരണം എന്താണ് ദൈവത്ത്? തങ്ങൾ പറഞ്ഞു, ദൈവത്ത് എന്ന് പറഞ്ഞാൽ നിന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്തതും അവനെ പറ്റി നീ പറയലാഹി. നിന്റെ സഹോദരന്, നിന്റെ സഹോദരിക്ക് ഇഷ്ടമില്ലാത്തത് നീ പറയലാ ദൈവത്തു. എത്ര ആൾക്ക് പറയാൻ കഴിയും, ഞാൻ എന്റെ ഒരൊറ്റ സഹോദരനെ പറ്റിയും ഒരു സഹോദരിയെ പറ്റിയും അവൾക്ക് ഇഷ്ടമില്ലാത്തതും അവന് ഇഷ്ടമില്ലാത്തതും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഈ യാത്ര അങ്ങനെ പോകുമ്പോൾ ആ യാത്രയിൽ നിന്നൊരിക്കൽ സംസാരിക്കുമ്പോൾ പറഞ്ഞു, ഈ 10 ദിവസത്തെ യാത്രയുടെ വിജയം, ഈ യാത്ര തുടങ്ങിയതിന്റെ ശേഷം നമ്മൾ ആരെപ്പറ്റിയും ദൈവത്തിന്റെ ദൈവത്തൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതായിരിക്കും. സമയം പണിയാ, മഹാന്മാരുടെ ചാരത്തി എന്നിട്ട് അത്തരം പരിപാടികളൊന്നും ഉണ്ടാവില്ല. അതിനൊന്നും സമയമല്ലേ. സംസാരം നിയന്ത്രിക്കണം. ബുദ്ധിയുള്ളവൻ സംസാരം കുറഞ്ഞവനായിരിക്കും. സംസാരം കൂടുമ്പോൾ നമ്മളറിയാതെ ആരെയോ ആരൊക്കെയോ നമ്മൾ ദ്രോഹിച്ചു പോകും. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കുന്നില്ല. ഇഷ്ടമല്ലാത്ത കാലയിലാണ് അത്ര ദൈവം. അത് സാന്നിധ്യത്തിൽ പറയലോ അഭാവത്തിൽ പറയലോ? നേരത്തെ പറഞ്ഞ തഫ്സീർ അനുസരിച്ച് അതിന് പ്രാധാന്യമുണ്ടല്ലോ. ഒന്ന് സാന്നിധ്യത്തിൽ പറയലും, ഒന്ന് ഒരാളുടെ പ്രസൻസിൽ അയാളെ കുറ്റം പറയാം, ഒന്ന് അയാളുടെ ആബ്സെൻസിൽ അയാളെ കുറ്റം പറയാം. അഭാവത്തിൽ ഒന്ന് ഹുമസി, ഒന്ന് ലുമസി. അതും ദൈബത്ത് ചർച്ച ചെയ്തെടുത്ത് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ദൈബത്ത് എന്ന് പറഞ്ഞാല് ഒരാൾക്ക് ഇഷ്ടമല്ലാത്തത് പറയലാണ്, അത് അയാളുടെ അഭാവത്തിൽ പറയുന്നതിനാണ് പലപ്പോഴും ദൈബത്തിൽ എന്ന് പറയാം. പക്ഷേ ഇതിൽ അമറത്തിൽ വെച്ച് പറഞ്ഞാലോ, ഫതുഹുൽ മുഈനിന്റെ വ്യാഖ്യാനം ഗൈബത്തിനെ കുറിച്ച് ചർച്ച ചെയ്തെടുത്ത സ്ഥലത്ത് ഫതുഹുൽ മുഈനിൽ പറയുന്നുണ്ട്. ഫതുഹുൽ മുഈനിലെ ഗൈബത്തിനെ പറ്റി ചർച്ച ചെയ്യേണ്ട ഒരു സ്ഥലം വന്നിട്ടുണ്ട്. ഇവിടെയാ പറയുന്നത്, നമ്മുടെ പറയുന്നത് അത് സാന്നിധ്യത്തിൽ പറഞ്ഞാലും ഗൈബത്ത് തന്നെയാണ്. സഹോദരന് ഇഷ്ടമല്ലാത്തത് പറയാന്നുള്ളതാണ്, അത് സാന്നിദ്ധ്യത്തിൽ മുഖത്ത് നോക്കി പറഞ്ഞാലും ദൈവം തന്നെയാണ്. ചിലര് പറയാറുണ്ട്, എന്നപ്പോ ഞാൻ അത് പറഞ്ഞു. ചിലര് പറയാറുണ്ട്, ഇനി ഞാൻ നിന്നെ കേൾക്കാതെ പറഞ്ഞത് ദൈവത്താണെന്നില്ല, എന്നെ മുഖത്ത് നോക്കി എന്നാണ് പറയണം. അങ്ങനെ പറയല്ല, മനുഷ്യന്മാരിടയിട്ടിട്ട് എന്റെ കുറ്റം എന്നെ മുഖത്ത് നോക്കി എന്നെ പറഞ്ഞിട്ട് പറയും, ഇനി കേൾക്കാതെ പറഞ്ഞ ദൈവത്താവണ്ട, ഞാൻ നിന്റെ മുഖത്ത് നോക്കി എന്നെ പറയാണ് എന്ന് പറഞ്ഞ അയാൾക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ട് ഗൈബത്താവാതിരിക്കില്ല. അവന്റെ സാന്നിധ്യത്തിൽ പറഞ്ഞാലും ഗൈബത്താകും. കുട്ടികൾ ഓതിക്കൊടുത്ത ഓർമ്മ വരികയാണ്. ഹലറത്തിൽ വച്ച് പറഞ്ഞാലും ഗൈബത്തിനെ അവന്റെ കുറച്ചും കൂടെ കാട്ടിക്കൂടിയ ഗൈബത്താണ്. ഗൈബത്തിന് ഗൈബത്ത് എന്ന് പേര് വരാനുള്ള കാരണം അത് അധികവും ഗൈബത്തിൽ ആ പറയലെന്നത് കൊണ്ടാണ് ഗൈബത്ത് എന്ന പേര് വന്നത്. മുഖത്തുക്കൊക്കെ ദൈവത്ത് പറയുന്നത് വളരെ കുറവായിരിക്കും.
കുറ്റം പറയില്ല, അധികവും കുറ്റം പറയില്ല, എപ്പോഴാ മൊത്തമൊക്കെ എനിക്ക് പറയും, ഞാൻ പോയാൽ കളഞ്ഞു. അങ്ങനെ ആ സംഗതി ഉണ്ടാവില്ലേ? എന്നെ കേൾക്ക, നിങ്ങൾ എന്റെ മതിഹ് പറയും, ഞാൻ പോയാൽ എന്റെ കുറ്റം പറയും. രണ്ടാള് സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, മൂന്നാള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും നല്ല കാര്യങ്ങൾ പറഞ്ഞു. അവർ പിരിഞ്ഞു പോയാൽ, അവരങ്ങോട്ട് പോയി കഴിഞ്ഞ ഒരാൾ പോയാൽ ബാക്കിയുള്ള രണ്ടാൾ അവനെ പറ്റി പറയും. അപ്പൊ പലപ്പോഴും നേരെ ഗീബത്ത് പറയൽ വളരെ കുറവാ, മുഖാമുഖം. അധികവും അത് വിരൽ ആബ്സെൻസിലാണ്, അഭാവത്. അതുകൊണ്ടാണ് ഗൈബത്ത് എന്ന് പറഞ്ഞാൽ അഭാവം. അതിൽ നിന്ന് ഗൈബത്ത് എന്ന ശബ്ദം, അഭാവത്തിൽ ചെയ്യുന്ന ഏർപ്പാട് എന്ന ശബ്ദം വന്നത് അതുകൊണ്ടാ. അല്ലാതെ സാധിത്യത്തിൽ പറഞ്ഞാലും ഗൈബത്ത് ഗൈബത്ത് തന്നെയാണ്. പക്ഷെ അങ്ങനെ പറയുന്നവന് അതിനെ നിസ്സാരവൽക്കരിക്കണ്ട. ഞാനിനി കേൾക്കാതെ പറഞ്ഞ ദൈവത്താവുന്നില്ല, എന്റെ മുത്തൊക്കെ എന്നെ പറയാന്ന് പറഞ്ഞാൽ അവൻ ദൈവത്ത് പറഞ്ഞവൻ മാത്രമല്ല, അവൻ പിടിച്ചാ കിട്ടാത്ത ധിക്കാരിയാ. അങ്ങനെയാ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവർക്കൊക്കെ മുഖത്ത് നോക്കി പറയാൻ മടിയാണ്, പേടിയാണ്, അവൻ എന്താ വിചാരിക്ക, അവൻ ദ്രോഹിച്ചാണോ എന്നൊക്കെ കരുതിയിട്ട. എടാ എനിക്ക് നിന്റെ മുഖത്തൊക്കെ എന്ന് പറയാൻ ധൈര്യമുണ്ട്, ചുക്കും ചെയ്യൂല. അഹങ്കാരിയും കൂടെയാണ് അപ്പം ദൈവത്ത് മാത്രമല്ല പറഞ്ഞത്, തന്റെ ചട്ടമ്പിത്തരം കൂടെയാണ് പറഞ്ഞത്. എന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം ഉണ്ട് എന്നുള്ളത് ഓക്കിത്തരം പറയല. അതുകൊണ്ട് ശിക്ഷ കുറയാൻ പോകുന്നില്ല. ഒരു മനുഷ്യനെയും നമ്മുടെ നാവുകൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അതേ സമയം അയാൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും, പക്ഷെ അയാളോട് പറയേണ്ടതായിരിക്കും പല കാര്യങ്ങളും. അത് അയാളെ വ്യക്തിപരമായി വിളിച്ചു പറയാ, അത് ഉപദേശിക്കലാ. മനുഷ്യന്റെ ഇടയിലിട്ട് ആ മനുഷ്യനെ കുറവാകരുത്, അത് വലിയ അപകടമാണ്. ഗീബത്ത് പറയാതെ പറഞ്ഞാൽ അത് മഹാബുദ്ധിമോശമാണ്. ഗീബത്ത് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാള് ഏറ്റവും വൃത്തികെട്ടവനാണെന്ന് മാത്രമല്ല, തങ്ങൾ പറഞ്ഞു ഗീബത്ത് എന്ന് പറയുന്നത് സിനയേക്കാൾ കടുപ്പമുണ്ട്. ഗീബത്തു അശദ്ദു മിനസ്സിന, വ്യഭിചാരത്തെക്കാൾ കൗരവമുള്ള തെറ്റാണ് ഗീബത്ത്. ഇന്ന് നമുക്കിടയിൽ ഒരാൾ വ്യഭിചരിച്ചാൽ അവനെ നമ്മൾ കാണാം, എത്ര വൃത്തികെട്ട നിലക്കാണ് ആ മനുഷ്യനെ നമ്മൾ നിരീക്ഷിക്കുക അല്ലേ? അവനെ കാണുന്ന കണ്ണ് ഒന്ന് ആലോചിച്ചു, എല്ലാവരും വളരെ നിന്ദ്യമായ രൂപത്തിലാണ് മനുഷ്യനെ കാണുക. അതേ സമയം സുഹൃത്തെ, ഗീബത്ത് പറയുന്നവനോടോ അതിലേറെ പുച്ഛം വേണം ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ഇല്ല. എന്റെ കാരണം കണ്ടും സ്വലാത്തും ആയത്തും ഹദീത്തുമൊക്കെ ചൊല്ലി ഓതി വേദിയിൽ നിന്ന് കേൾക്കുന്നതും ഗീബത്തും നമീമത്തുമാ, അത് പറയാമെന്നുള്ള മസാലയാ, അത് നിരന്തരം പറയാണ്. എന്നെ പോലെ താടി വച്ചവർ, തലപ്പാവ് വച്ചവർ, വെള്ള കുപ്പായം ധരിക്കുന്നവർ, അതേ അവരുടെ സ്വഭാവത്തിൽ ഇതിങ്ങനെ കാണുമ്പോ സാധാരണക്കാർക്ക് ദീപത്തിനോടുള്ള അവർക്കും ഗൗരവവും കുറയുന്നു. സാധാരണക്കാരന്റെ കുറ്റമല്ല, ചങ്ങലക്ക് ഉണ്ടായതാണ്ടുകയാ. ഇതിൽ സാധാരണക്കാരനെ കുറ്റപ്പെടുത്താനില്ല. ഈ വേദിയിൽ നിന്ന് ഞാൻ ഏതെങ്കിലും വ്യക്തികളെ, തിന്മകളെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, വിമർശിക്കണം, തിന്മകൾ വിമർശിക്കപ്പെടാനുള്ളതാണ്. പക്ഷെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പേരെടുത്തിട്ട് ഞാൻ ചീത്ത പറയാനൊരുങ്ങിയാൽ നിങ്ങൾക്ക് ഇത്തരം ചീത്തയോടുള്ള ആ ഒരു അറപ്പ് തീരൂലേ? ഇതാണ്ടാവുക, നിങ്ങൾ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന കോലങ്ങൾ അവര് ദൈവത്തും നമീമത്തും പറയാൻ തുടങ്ങിയാൽ ദൈവത്തിനോടും നമീമത്തിനോടുമുള്ള അറപ്പും ചടപ്പും മനുഷ്യന് തീരും. അതവിടെ സംഭവിച്ചത് ദൈവത്തിന് ഒരു വിലയില്ലാതെ പോയത്, ഒരു ഗൗരവവും ഇല്ലാതെ പോയത് അവിടെയാണ്. വിലയല്ല ഗൗരവം, ദൈവത്തിനൊരു ഗൗരവവും ഇല്ലാതെ പോയത് അവിടെയാണ്. അവിടെയാണ് അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ പഠിക്കേണ്ടത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൗ കുന്തു അഖ്താബു അദാ ലഖതബ്തു വാലിദൈ. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വാക്കാണത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ആരെയെങ്കിലും ഗീബത്ത് പറയാണെങ്കിൽ മാതാപിതാക്കളെ മാത്രമേ ഗീബത്ത് പറയൂ.
പ്രിയ ഹദീസ് പണ്ഡിതനാണ്, ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആരെങ്കിലും ഗൈബത്ത് പറയാണെങ്കിൽ അതെന്റെ മാതാപിതാക്കൾ മാത്രമേ പറയുള്ളൂ. ആരാണ് ഗൈബത്ത് പറയുന്ന പോയപ്പോ അപ്പ സദസ്സിൽ കേട്ടിരിക്കുന്നവർ ചോദിച്ചു, ഞങ്ങളൊക്കെ ആരെ പറഞ്ഞാലും മാതാപിതാക്കൾ അറിയിപ്പത്തിന് നിങ്ങൾ പറയണ, ഞാൻ പറയുകയാണെങ്കിൽ മാനി ബാപ്പാനി പറയുക, അത് എത്ര ഗൗരവാകങ്ങളെ. മാനി ബാപ്പാനി ദൈവത്തിന് പറയാന്ന് പറഞ്ഞാൽ അങ്ങനെ പറയാൻ പറ്റുമോ തങ്ങളെ? നിങ്ങൾ സ്വന്തം മാനി ബാപ്പാനി ദൈവത്തിന് പറയുന്ന നിങ്ങൾ മോശക്കാരനാവല്ലേ? മഹാനവർകൾ അതിന് കൊടുത്ത മറുപടി കേട്ടപ്പോഴാണ് ഇവർ അന്തം വിട്ടത്. മഹാനവർകൾ പറഞ്ഞു, കാരണം കേട്ടു, ഞാൻ ഒരാളെ ദൈവത്തിൽ പറയാറുണ്ട്, അതിന്റെ അർത്ഥം ഞാൻ നിസ്കരിച്ചു ഖുർആൻ ഓതിയതൊക്കെ വേറൊരാൾക്ക് അളന്നു കൊടുക്കാന്നില്ലേ? അതാണല്ലോ നബി പറഞ്ഞത്, നാളെ പരലോകത്തെ പാപ്പായവനാരാന്ന് അറിയോ എന്ന് ചോദിച്ചു സഹാബത്ത്. ഇല്ല നബി, ആരാ നബി പറഞ്ഞു, കുറേ ഹസനാത്തുകൾ ചെയ്തിട്ട് പരലോകത്ത് വരും, അവിടുന്ന് അതൊന്നും കിട്ടാനില്ല. എന്നിട്ട് പറയും, നിന്റെ നിസ്കാരം ആളുകൊണ്ട് പോയി, നിന്റെ നോമ്പിന്റെ ആളുകൾ പോയി, നിന്റെ സക്കാത്തിന്റെ ആളുകൊണ്ട് പോയി, അതാരാ? നീ ഗീബത്ത് പറഞ്ഞിരുന്ന ആളുകൾ, നീ ഗീബത്ത് പറഞ്ഞിരുന്ന ആളുകൾ മുഴുവനും കൊണ്ടുപോയി പോലെ കാലിക്കയ്യായി മാറിയിരിക്കുന്നു. ഇനി നിനക്ക് ഒന്നുമില്ല, കാലി പോക്കട്ടെ ആള് കുഴിക്കോ നരകത്തിലേക്ക്. ധാരാളം അമലുകൾ ചെയ്തു, അത് മുഴുവനും ദൈവത്ത് പറഞ്ഞ നബീമത്ത് പറഞ്ഞ ആളുകൾക്ക് ഇങ്ങനെ അളന്നു കൊടുക്കുന്നു. അവസാനം ഇല കാലിക്കയ്യായി പാപ്പറാകുന്നു. ഇനിയോ ആ ഹദീസിൽ തന്നെ സയ്യിദുന റസൂലുള്ളാഹി തുടർന്ന് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? ചില ആളുകൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ട് പടച്ചോന്റെ മുമ്പിൽ വരും, തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ട് പടച്ചോന്റെ മുമ്പിൽ വരും. അള്ളാഹന്റെ അടുത്തിട്ടും അയാൾക്ക് തെറ്റുകളൊന്നും ഉണ്ടാവില്ല. എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ അല്ല പറയാണ്, നിന്നെ ജനങ്ങള് ദൈവത്ത് പറഞ്ഞു എന്ന കാരണം കൊണ്ടാ നിന്റെ തെറ്റൊഴിവായത്. അതെങ്ങനെയാ? ഞാൻ നിങ്ങളെ ദൈവത്ത് പറഞ്ഞാൽ എന്റെ നിസ്കാരവും ഒക്കെ നിങ്ങൾക്ക് തരും, പക്ഷേ നിസ്കാരവും ഒന്നും എടുത്തു തരാനില്ല. കാരണം ഞാൻ ഗൈബത്ത് പറഞ്ഞത് ആരെയാ? ഞാൻ ഗൈബത്ത് പറഞ്ഞത് ആരെയാണ്? സുബഹിയുടെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യൻ, അത് കഴിഞ്ഞിട്ട് ബുഖാരി ദർശിച്ചിരിക്കുന്ന മനുഷ്യൻ, അത് കഴിഞ്ഞിട്ട് നാടൊട്ടുക്കും ദീനീ പ്രവർത്തനവുമായി ഓടി നടക്കുന്ന മനുഷ്യൻ, യത്തീമുകൾക്ക് വേണ്ടി ഓടി നടക്കുന്ന മനുഷ്യൻ, ഒരുപാട് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്ന, നന്മ മാത്രം ഒരു ദിവസം ആയിരക്കണക്കിന് നമ്പർ ഇട്ട് രേഖപ്പെടുത്താൻ കഴിയുന്ന ഒരു മനുഷ്യനെ ദൈവത്ത് പറഞ്ഞയാള്, എനിക്ക് നാളെ പടച്ചോ നീതിമാനല്ലേ, എന്റെ അമല എടുത്തിട്ടേ എന്നെ കൊടുക്കുവാൻ നോക്കുമ്പോ എന്തെങ്കിലും അമല കയ്യിൽ വേണ്ടേ? ഒന്നുമില്ല. കാരണം എന്താ? സുബഹി പോലും നിക്കരിക്കില്ല, സുബഹി കളാക്കുന്നയാളാ, അല്ലെങ്കിൽ സുബഹി ഒഴിവാക്കുന്നയാളാ, അഞ്ചു നേരത്തെ നിസ്കാരം പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നയാളാ, ഒരു സുബ്ഹാനല്ലാഹ് അല്ലാഹു അക്ബറോ പറഞ്ഞിട്ടില്ല, ഒന്നും കൊടുക്കാനില്ല, കുറച്ച് കൊടുത്തപ്പോഴേക്ക് തീർന്നു, ഇനിയുണ്ട് ഇടപാട് തീർക്കാൻ, പിന്നെ ഒന്നുമില്ല. ആ സമയത്ത് അല്ലാഹു എന്ത് ചെയ്യുന്നു അറിയോ? ഇത്ര വലിയ മഹാന്മാരായാലും മറുപുറത്ത് മഴസൂമീങ്ങളായ അമ്പിയാക്കളല്ലാതിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റും കുറ്റവും ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് ആ തെറ്റും കുറ്റവും എടുത്തിട്ട് ഇവന്റെ തോളിലിടും, അപ്പൊ അവിടെ പാപം ഉണ്ടാവില്ല, ഇവന് പാപം മാത്രമാകും. അമലൊക്കെ കൊടുത്ത് ബാക്കിയുള്ളതിന് ചെയ്യുന്നത് മറ്റേയാൾ ചെയ്ത പാപം എടുത്ത്. ഒന്ന് ആലോചിച്ചു നോക്ക്, ഞാൻ ഈ ഹദീസ് വായിച്ചത് ശരിക്കാലോചിച്ച ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ. കാരണം എന്താ? അമല് വളരെ കുറവുള്ള മനുഷ്യന്മാരാണ് കുറ്റമൊക്കെ പറയുന്നത്. പലപ്പോഴും നമ്മളെ പോലത്തെ സാധുക്കൾ സാധാരണക്കാരെ ഉസ്താദിന് ഉസ്താദ് ചെയ്ത അമലുകൾ തന്നെ ധാരാളമാണ്. പിന്നെ നമ്മൾ ചെയ്ത അല്ലറ ചില്ലറ പോയാൽ എന്നാലും കൊടുത്താൽ തീരും. അപ്പോ ഉസ്താദ് ഒരു മനുഷ്യനല്ലേ, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ അപാകതകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വരെ തോന്നിടാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആ മനുഷ്യന് കിട്ടാൻ പോകുന്ന വലുപ്പ ഉസ്താദ് ഇത്രയാണ്. അതുകൊണ്ട് തന്നെ ആരോടും നിർപ്പില്ല. ഈ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ ഒരു കാര്യം കൂട്ടത്തിൽ പറഞ്ഞതാണ്, ഈ ഒരു അവസ്ഥ കിട്ടണമെങ്കിൽ നമ്മളെ ദൈവത്ത് പറഞ്ഞവനോട് അടങ്ങാത്ത പക മനസ്സിലുണ്ടാവരുത്.
അടങ്ങാത്ത പകയുണ്ടാകരുത്. അയാൾ എന്ത് പറഞ്ഞാലും അയാൾക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കുക, അയാൾക്ക് സന്തോഷത്തോടെ പൊരുത്തപ്പെട്ടു കൊടുക്കുക. അടങ്ങാത്ത പക പാകം കിട്ടിയാൽ അങ്ങോട്ടും പറയണം, അങ്ങോട്ടും വിളിക്കണം, അങ്ങോട്ടും ചെയ്യണം, പാകം കിട്ടിയാൽ തിരിച്ചും കത്തിക്കണം. ഇങ്ങനെ ഒരു മനസ്സോടുകൂടിയാണ് നടക്കുന്നതെങ്കിൽ കിട്ടില്ല. അതേസമയം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട സംഗതിയാ, നമ്മുടെ കയ്യിലുള്ള ചെറിയ അമലുകൾ അത് നഷ്ടപ്പെടുത്താൻ പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിൽ ചില ആളുകളുടെ സ്വഭാവം, നേരം വെളുക്കുമ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ അവർ പറയുന്ന വാക്ക്, ഇന്ന് എന്റെ പേരിൽ ആരൊക്കെ ദീപത്ത് പറയുന്നുണ്ടോ, നമീമത്ത് പറയുന്നുണ്ടോ, അതൊക്കെ ഞാൻ എനിക്ക് ലാഭമായി കണക്കാക്കുകയാണ്. എനിക്ക് അവനോട് പ്രത്യേകിച്ച് വ്യക്തിപരമായി വെറുപ്പൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളുണ്ടായിരുന്നു. ആ കൂട്ടത്തിന് പെടണമെങ്കിൽ നമ്മൾ ഒരുപാട് വളരണം. കണ്ടോ നിങ്ങൾ പലപ്പോഴും നാടൊരുപാട് തെറി പറഞ്ഞ് നടന്ന മനുഷ്യന്മാർ, പലപ്പോഴും പല ആലിമീങ്ങളുടെയും കാൽക്കൽ ചെന്ന് മാപ്പു ചോദിക്കുന്നവരും വിശാലമായി ദീപത്ത് പറഞ്ഞു പോകരുത് കേട്ടോ. അല്ലാഹു തആല അവന്റെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു, സൂറത്തുൽ ഹിജ്റാത്തിൽ അല്ലാഹു പറയുന്നത് കാണാം, യാ അയ്യുഹല്ലദീന ആമനു തനിബൂ കസീറൻ മിനമ്മന്നി ان بعض الظن اثم ولا تجسسوا ولا يغتب بعضكم بعضا ايحب احدكم ان ياكل لحم اخيه ميتا فكرهتم فاتقوا الله ان الله تواب رحيم سوره الحجرات സൂറത്തുൽ ഹിജ്റാത്തിന്റെ പന്ത്രണ്ടാമത്തെ ആയത്താണ് എന്താ പറഞ്ഞത്? എന്റെ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം ചർച്ച ചെയ്യാം. വലിയ നിങ്ങൾ ഒരാൾ മറ്റൊരാളെ ദീപത്ത് പറയുന്നു, നിങ്ങൾ ഒരാൾ മറ്റൊരാളെ ദീപത്ത് പറയുന്നു. എന്താ കാരണം? നിങ്ങൾ ഒരാളെ നിങ്ങളുടെ സഹോദരന്റെ മാംസം പച്ചയായി തിന്നാൻ, മരിച്ചു കിടക്കുന്ന സഹോദരന്റെ മാംസം പച്ചയായി തിന്നാൻ നിങ്ങൾക്ക് ഇഷ്ടമോ? അത് വെറുക്കുന്നവരാ നിങ്ങളെല്ലാവരും. എന്നിട്ടും പിന്നെ എങ്ങനെയാണ് ദീപത്ത് പറയുന്നത്? അത് ഇതിന് തുല്യമാണല്ലോ. എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, കൂട്ടുകാരന്റെ മാംസം, കൂട്ടുകാരന്റെ മാംസം, മനുഷ്യന്റെ മാംസം, അത് ചതല്ല അല്ലേ? ഏത് ശവവും കിട്ടുന്ന മനുഷ്യനാണ്? മോന് നായയും പട്ടിയും തവളയും എന്തും പറ്റും. ഏത് മാംസവും അവന്റെ തൊള്ളയിൽ കൂടെ ഇറങ്ങിപ്പോകും. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ഹോട്ടലിൽ വിളമ്പിയ മാംസം പട്ടിയാണെന്ന് പറഞ്ഞാലും, പന്നി മാംസമാണെന്ന് പറഞ്ഞാലും, തവളയാണെന്ന് പറഞ്ഞാലും, അതൊക്കെ തന്നെയോ എന്ന് ചോദിച്ച് വിളിച്ചു കാട്ടി തിന്നുന്ന മനുഷ്യൻ, അത് ടേസ്റ്റോടെ രുചിച്ചു തിന്നുന്ന മനുഷ്യൻ, ഇത് മനുഷ്യ മാംസമാണെന്ന് പറഞ്ഞാൽ നടന്നു കാണിക്കാത്ത മനുഷ്യന്മാര്, സ്വന്തം വർഗത്തിന്റെ മാംസത്തോട് ഒരു വെറുപ്പുണ്ടാവും. ഖുർആൻ പറയും അങ്ങനെയാണ് മനുഷ്യ പ്രകൃതി, സ്വന്തം മാംസത്തോട് ഒരു വെറുപ്പ്, സ്വന്തം വർഗത്തിൽപ്പെട്ട മാംസത്തോടൊരു വെറുപ്പുണ്ടാവുക. അതോടൊപ്പം അത് മയ്യത്തായ സഹോദരനാണെങ്കിൽ, അത് മരിച്ചു കിടക്കുന്ന മനുഷ്യനും കൂടെ ആണെങ്കിൽ വെറുപ്പ് പിന്നെയും വർദ്ധിക്കുകയാണ്. അത് വെറുപ്പ് വർദ്ധിക്കുകയാണ്. കാരണം എന്താണ്? ചിലപ്പോ പകയുടെ പേരിലെങ്കിലും ജീവിച്ചിരിക്കുന്നയാളെ പകയുടെ ഹിന്ദു കടിച്ചു കുപ്പിയില്ലേ, അൻസത്തുൽ ഖറാറുള്ളാഹുവിന്റെ കരള്, അത് കരള് തിന്നാനുള്ള ടേസ്റ്റ് ഉണ്ടല്ല, പക തീർക്കാം. പക്ഷെ അതും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതാണ്? നമ്മളുമായിട്ട് ഒറ്റം ചെയ്യാത്ത രൂപത്തിലുള്ള ആ ഒരു ഒരു മരിച്ചു കിടക്കുന്ന ഒരു ശരീരം, ആ ശരീരത്തോട് പ്രത്യേക ബഹുമാനവും ആദരവും തോന്നും. ഒരുവിധം ഉറപ്പുള്ളവൻ മയ്യത്തിൽ കിടന്ന് കളിക്കുന്നില്ല. ജീവൻ പോയാൽ ആ ശരീരത്തെ ഉപേക്ഷിക്കില്ല, പിന്നെ ആക്രമിക്കില്ല,
അതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അപ്പൊ ഇത് മനുഷ്യ സഹജമായി നിൽക്കുന്ന ഒരു കാര്യമാണ്. ഭഗവാൻ പറഞ്ഞു, പക്ഷേ ദൈവത്ത് പറയാൻ നിങ്ങൾക്കൊരു ഉളുപ്പുമില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ ഇതിനൊക്കെ പാകപ്പെടുന്ന മനുഷ്യരാണ്. സ്വന്തം സഹോദരന്റെ ഡെഡ് ബോഡി മയ്യത്ത് അതിന്റെ കഷ്ണം വെട്ടി തിന്നാൻ മനസ്സുറപ്പുള്ള മനുഷ്യന് മാത്രമേ ഒരാളെ ദൈവത്ത് പറയാൻ കഴിയുള്ളൂ എന്നാണ് ആ പറഞ്ഞ ഭാഷ. അല്ലാത്ത മനുഷ്യന്മാർക്ക് അതിന് കഴിയില്ല. ഇത്രയും വലിയ നാറ്റക്കേസിൽ നിങ്ങൾ എങ്ങനെയായി ചെന്ന് വീഴുന്നത്? നിങ്ങളല്ലാഹുവിനെ പേടിക്കണേ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ഒരിക്കൽ ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് ആരെയോ പറ്റി അവർക്ക് ഇഷ്ടമല്ലാത്ത ഒന്ന് രണ്ട് വാക്കുകൾ ആ സദസ്സിൽ ആ യാത്രയിൽ ഇങ്ങനെ ചർച്ച വന്നു. ചർച്ച വന്നു, കുറച്ചും കൂടെ ഇങ്ങനെ യാത്ര മുന്നോട്ട് പോയപ്പോ ചത്തുകിടക്കുന്ന ഒരു മയ്യത്തായ കെൽബ് പട്ടിയെ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ടോ ഈ പട്ടി, മരിച്ച ശവമായി കിടക്കുന്ന ഈ പട്ടിയെ ശ്രദ്ധിച്ചോ, നിങ്ങളത് വെട്ടി തിന്നോളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവര് പറഞ്ഞു, നബിയേ അത് ഞങ്ങൾക്ക് വേണ്ട. അതാരാ നബിയെ കഴിക്കാ, ചത്ത പട്ടിയുടെ മാംസം ആരെങ്കിലും കഴിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ഇതിലേറെ മോശമാണ് തൊട്ടു മുമ്പിൽ നിങ്ങൾ പറഞ്ഞ ഗീബത്ത്. അയുഹിബ്ബു അഹദുക്കും വലാ യഹുബ്ബു ബഅദുക്കും ബഅദ അയുഹിബ്ബു അഹദുക്കും അൻ യഖുല ലഹമ അഖീഹി മൈതാ ഫകരിഹ്തുമൂ. സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ വിശദീകരിച്ച കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നു. മറ്റൊരു യാത്രയിൽ നബി നിങ്ങൾ കാണുന്നത് ഒരു ചത്ത പട്ടി. ആ പട്ടിയുടെ ശരീരം കുത്തിയിരിക്കും, പുഴുക്കൾ ഇങ്ങനെ ഉണ്ട് മറിയുന്നു ചീഞ്ഞ ശരീരത്തിൽ നിന്നും. ആളുകൾ ഇങ്ങനെ മുഖം പൊത്തി, വല്ലാത്ത നാറ്റം. ആളുകൾ ഇങ്ങനെ മുഖം പൊത്തി, വല്ലാത്ത നാറ്റം എന്ന് പറഞ്ഞു മൂക്ക് പിടിച്ചു, മൂക്ക് പൊത്തി. എന്താ കാരണം? മണം സഹിക്കാൻ വയ്യ. കയ്യേ അതിന്റെ മാംസമൊക്കെ ആയത് കണ്ടില്ലേ, പുഴുക്കൾ ഇങ്ങനെ തിളക്കുന്നത്. അതിന്റെ കോലം കണ്ടില്ലേ, അതിന്റെ കവിള് കണ്ടില്ലേ, അതിന്റെ വയറ് പൊട്ടിയത് കണ്ടില്ലേ. ഓരോന്നിങ്ങനെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിന്റെ പല്ലിനെന്ത് സൗന്ദര്യമുണ്ടല്ലേ. ദൈവമായ റസൂലുള്ളാഹി, അതിന്റെ പല്ല് എന്തൊരു വെളുപ്പില്ലേ. സഹാബത്ത് ചോദിച്ചു, നബിയേ എന്താണ് ഇത് സംഗതി? ഒരു ശവം കണ്ടപ്പോ അതിന്റെ കുറ്റവും കുറവും മാത്രം ഞങ്ങൾ പറഞ്ഞു. തങ്ങൾ അതിന്റെ ഒരു ഗുണമാണല്ലോ പറഞ്ഞത്, പല്ലിന്റെ വെളുപ്പ്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇങ്ങനെയാണടാ മുഅ്മിനാവേണ്ടത്, ഇങ്ങനെയാണ് സുഹൃത്തുക്കളെ മുഅ്മിനാവേണ്ടത്. ഒരു മനുഷ്യന്റെ കുറ്റവും കുറവും നോക്കി നടക്കുകയല്ല വേണ്ടത്, അയാളിലുള്ള ഗുണം പറയാൻ പഠിക്കണം. അയാളിനുള്ള ഗുണം പറയാൻ പഠിക്കും. ഞാൻ ഈ പട്ടിക്ക് നോക്കിയിട്ട് ഒരു ഗുണവും പറയാൻ കാണുന്നില്ല, പല്ലിന് കുറച്ച് ഗുണം പറഞ്ഞു. അങ്ങനെയാ വേണ്ടത്, ഒരാളുടെ കുറ്റവും കുറവും പറയല്ല, അയാളുടെ നന്മകളുണ്ടെങ്കിൽ പറയൂ. ഇമാം വസാലി റളിയല്ലാഹു അൻഹു, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എഴുതുന്നത് കാണാം, ഒരു മനുഷ്യന് നീ കുറ്റം പറയുന്നതിന്റെ മുമ്പ് ആ മനുഷ്യന്റെ ജീവിതത്തിൽ അയാൾ ചെയ്യുന്ന നന്മയും തിന്മയും രണ്ട് കോളം ഉണ്ടാക്കിയിട്ടൊന്ന് എഴുത്. ആ മനുഷ്യൻ പേജ് രണ്ടായി മടിയ, എന്നിട്ട് ഒരു ഭാഗത്ത് നന്മ എഴുതി, ഒരു ഭാഗത്ത് ഇയാളുടെ തിന്മ എഴുതി. നീ ഇങ്ങനെ സൂക്ഷ്മ നിരീക്ഷണം നടത്തി, എവിടെയാണ് പുഴു അരിക്കുന്നത് എന്ന് നോക്കി, എവിടെയാ വ്രണമുള്ളത് എന്ന് നോക്കി, ചീച്ചിലുള്ള ഭാഗം മാത്രം തെരഞ്ഞ് നടത്തുന്ന സൂക്ഷ്മാന്വേഷണം നടത്തി നീ കണ്ടെത്തിയ കുഴപ്പമുണ്ടല്ലോ. എനിക്കൊരു ഭാഗം അത് കുറച്ചേ ഉണ്ടാവും. എന്നിട്ട് ആ മനുഷ്യൻ ഒരു ദിവസം ചെയ്യുന്ന നന്മകൾ ഒരു ഭാഗത്ത് രേഖപ്പെടും, തിന്മകൾ ഒരു ഭാഗത്തും രേഖപ്പെടും. എന്നിട്ട് അതിന് അടുത്തുള്ള കട്ടി ഒന്ന് നോക്കുക. അപ്പൊ നന്മ തിന്മയെ അല്ലാതെ ഓവർടേക്ക് ചെയ്യുന്നതാ കാണുന്നത്, തിന്മ ചെറുതാണ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്ന നന്മയും തിന്മയും വേറെ ഒരു വെള്ളക്കടലാസിൽ നിന്ന് രേഖപ്പെടുത്. അപ്പൊ നമ്മളെ തിന്മ ഇങ്ങനെ മുന്നോട്ട് നിൽക്കുന്നത് ഇങ്ങനെ കാണും. അപ്പൊ അറിയാതെ നാവം ചങ്ങല വീഴുന്നു. ഞാൻ നന്നായിട്ട് വേണ്ടേ,
പറയണ്ട എന്ന ഒരു തീരുമാനം മനസ്സിലങ്ങ് വരും. ഇമാം മസാലി നടത്തിയ ഏറ്റവും നല്ല ആത്മീയ ചികിത്സയാണിത്. നമ്മുടെ നാവിനെ നേരെ നിർത്താൻ പറ്റുന്ന ഏറ്റവും ഒന്നാം തരം ചികിത്സ. ദൈവത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന മനുഷ്യന്റെ നന്മയും തിന്മയെഴുതുക, നമ്മളെ നന്മയും തിന്മയെഴുതുക. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു 99 നന്മയും 100 99 തിന്മയും 100 നന്മയും ഒരാളിലുണ്ട്. അതേ കണക്കല്ല പറഞ്ഞത്, 9-10 എന്നാ പറഞ്ഞത്. അങ്ങനെയും പറയാം 9 തിന്മയും 10 നന്മയും ഉള്ള മനുഷ്യനാണെങ്കിൽ അയാളെ കുറ്റം പറയാൻ പോകല്ലേ. കാരണം എന്താ, ഒരു നന്മ അയാൾക്ക് മുന്നിലാണല്ലോ. അതുകൊണ്ട് നീ അയാളെ കുറ്റം പറയണ്ട. ആ 10 നന്മകൾ സംസാരിക്കൂ, നീ ഈ തിന്മകളല്ല പറയണ്ടേ, നന്മകളാ പറയേണ്ടത്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, എനിക്കും നിങ്ങൾക്കും ഈ ഒരു ബുദ്ധി വരുന്നില്ലെങ്കിൽ വലിയ അപകടമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ വെച്ച് ഒരു ദിവസം അത്ഭുതകരമായ ഒരു സംഭവം നടക്കുന്നു. മുത്തുനബി തന്റെ പ്രിയപ്പെട്ട സ്വഹാബത്തിന് അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക, സഹാബത്തിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയിൽ സയ്യിദുനാ റസൂലുള്ളാഹി സയ്യിദ് റളിയല്ലാഹു അൻഹു ദർസ് ഏൽപ്പിച്ചു കൊടുത്ത് വീട്ടിൽ പോയി. റസൂലുള്ളാഹിന്റെ വീട് എന്ന് പറഞ്ഞാൽ അത് മദീന പള്ളിയുടെ ചാരത്ത് തന്നെയാണ്. ആയിഷ ബീബിയുടെ വീട് നിങ്ങൾ കാണുന്നില്ലേ, മദീന പള്ളിയുടെ ഉള്ളിലാണ്. അവിടെ ആ റസൂൽ തന്നെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശ്രമിക്കുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. അപ്പൊ അവിടത്തേക്ക് നീങ്ങി സീനിയർ വിദ്യാർത്ഥിയായ സയ്യിദ് റളിയല്ലാഹു അൻഹു ദർസിന്റെ ചുമതല ഏൽപ്പിച്ച അങ്ങോട്ട് നീങ്ങിയപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇവർക്ക് ഇങ്ങനെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുക. സീനിയർ വിദ്യാർത്ഥികൾ താഴെയുള്ള കുട്ടികൾ ഓതിക്കൊടുക്കും. തങ്ങൾ നാട്ടിൽ പോവുകയാണെങ്കിൽ വലിയ കുട്ടികളെ കൊണ്ട് ചെറിയ കുട്ടിയെ ഓതിക്കൊടുക്കും. നമ്മളൊക്കെ പള്ളി ദർസിൽ പഠിക്കുന്ന കാലത്ത് ഉണ്ടായ സിസ്റ്റം, സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദ് റളിയല്ലാഹു അൻഹു ദർസ് ഏൽപ്പിച്ചിട്ട് റസൂലുള്ളാഹി വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോ ഒരു ഇറച്ചിപ്പൊതി റസൂലുള്ളാഹിന്റെ പുരയ്ക്ക് ഇങ്ങനെ പോകുന്നത് കാണും. അങ്ങനെയുണ്ട്, തങ്ങളെ പുരയ്ക്ക് ഇടക്ക് ഹദിയയായിട്ട് ആരെങ്കിലും ഒക്കെ ഇറച്ചിയോ ഭക്ഷണമോ അങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ നബിന്റെ വീട്ടിലേക്ക് ഇങ്ങനെ ഇറച്ചിപ്പൊതി പോകുന്നത് കണ്ടപ്പോൾ സുഖത്തിന്റെ അഖിലുകാരനാണെന്ന് കണ്ടപ്പോൾ സുഖത്തിന്റെ അഖിലുകാരൻ തന്നെ ആരാറിയോ അരപ്പട്ടിണിയും ഒളിപ്പട്ടിണിയും ഒക്കെ ഉള്ള മദീനത്തെ പള്ളിയുടെ വരാന്തയിൽ ഓടി പഠിക്കുന്ന വലിയ വലിയ മനുഷ്യന്മാരെ ചെറിയല്ല, അവരാ സുഹൃത്തിന്റെ അഖിലുകാരം. മദീനത്തെ പള്ളിയിലെ എത്രയോ ദിവസമായി നല്ലൊരു ഭക്ഷണം കഴിച്ചിട്ട് നല്ല മുഴു പട്ടിണിയിലായിരുന്നു ആ പാവങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അവര് പറഞ്ഞു, ഉസ്താദിന്റെ പുരയിലേക്ക് തങ്ങളെ വീട്ടിലേക്ക് ഒരു ഇറച്ചിപ്പൊതി പോയിട്ടുണ്ട്, നമ്മൾ ചോദിച്ചാൽ തങ്ങളത് തരും, നമ്മൾ ചോദിച്ചാൽ തങ്ങളത് തരും, തരാതിരിക്കില്ല, ഒന്ന് പോയി ചോദിക്കല്ലേ എന്ന് ചോദിച്ചു. ഇപ്പൊ എല്ലാവർക്കും ആഗ്രഹമുണ്ട്, എല്ലാരും പറഞ്ഞ് കിട്ടിയാ കൊള്ളാം, പക്ഷെ ആരാ ചോദിക്കുക? അങ്ങനെ ഉണ്ടല്ലോ, എല്ലാവർക്കും അഭിപ്രായമുണ്ട് കിട്ടണമെന്ന്, പക്ഷെ ആര് ചോദിക്കും? ഇങ്ങനെ ഒരു ചർച്ച ഉണ്ട്. അപ്പൊ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു, അത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കേറെ പ്രിയപ്പെട്ടവരാണ്. ആ സയ്യിദ് റളിയല്ലാഹു അൻഹു തന്നെയല്ലേ അതിന് യോഗ്യനായിട്ടുള്ളത്? നബി തങ്ങൾ പോകുമ്പോൾ ദർസ് ഏൽപ്പിച്ചത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെയാണല്ലോ, അത് നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായതുകൊണ്ടാണല്ലോ, അദ്ദേഹം തന്നെ പോകട്ടെ. സയ്യിദ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കേണ്ട താമസം പോയി. പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കാര്യം പറഞ്ഞു, നബിയേ ഒരിറച്ചി പൊതി പോരുന്നത് കണ്ട് അങ്ങയുടെ ശിഷ്യന്മാരും അതിൽ നിന്നൊരൽപ്പം കിട്ടാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു, നീ ഇപ്പോൾ തൽക്കാലം പോകണം, ഇന്നഹും കത് അഖലുല്ല, അവർ മാംസം കഴിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇപ്പോൾ പോകണം. അവർ മാംസം കഴിച്ചിട്ടുണ്ട്, നബിയെ മാംസം കഴിക്കാൻ ഞാൻ ഓരോളും കഴിച്ചിട്ടില്ല, പോകുന്നതിന്റെ ഇടയിൽ ഇവിടെ കിട്ടാൻ സാധ്യത. ഓ, അവർ മാംസം കഴിച്ചു തിരിച്ചു വന്നിട്ട് പറഞ്ഞു, സുഹൃത്തുക്കളെ ഞാൻ പോയപ്പോഴേക്ക് നിങ്ങൾക്ക് മാംസം കിട്ടിയോ? ഞാൻ പോയപ്പോഴേക്ക് നിങ്ങൾക്ക് മാംസം കിട്ടിയോ? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ മാംസം കഴിച്ചു. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് മാംസം.
കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ കുറെ നാളുകളായിട്ട് നിങ്ങൾ മാംസം കഴിച്ചിട്ടില്ല എന്നർത്ഥം. ഇത് റസൂലുള്ളാഹി ഒരിക്കലും പറയില്ല. നിങ്ങൾ വെറുതെ പറയണോ? അല്ല, എന്നോട് മുത്തുനബി പറഞ്ഞതാ, എന്നാ പോയി പറയൂല്ല. രണ്ടാമതും എന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞു, ഈ പഴങ്ങ് കഴിച്ചിട്ടേ ഉള്ളൂ അവര് മാംസം. വന്ന് പറഞ്ഞു, ഇനി ഞാൻ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് പോകൂല. റസൂലുള്ള തറപ്പിച്ചു പറയുന്നു, നിങ്ങൾ മാംസം കഴിച്ചിട്ടുണ്ട്, ഇനി നിങ്ങൾ വരൂ. നിഷേധിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങൾ വരാം, ഞങ്ങൾ മാംസം കഴിച്ചിട്ടില്ല. നബി തങ്ങളുടെ മുമ്പിൽ വന്നു, നബി തങ്ങളോട് ചോദിച്ചു, നബിയെ നിങ്ങൾ സയ്യിദിനോട് ഇങ്ങനെ പറഞ്ഞോ? അതെ പറഞ്ഞു, ഞങ്ങൾ മാംസം കഴിച്ചല്ലോ. സുബ്ഹാനല്ലാഹ്, നബിയെ ഞങ്ങൾ മാംസം കഴിച്ചിട്ടില്ലല്ലോ, ഇത് തങ്ങൾ പറഞ്ഞത് തന്നെയാണോ? ആ സമയത്താ നബി തങ്ങൾ പറഞ്ഞത്, മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിഷേധിക്കരുത്, നിങ്ങളുടെ പല്ലിന്റെ ഉള്ളിൽ മാംസത്തിന്റെ ചീളുകൾ ഞാൻ കാണുന്നുണ്ടെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. നിങ്ങൾ തിന്ന മാംസത്തിന്റെ ചീളുകൾ പല്ലിനുള്ളിൽ കാണുന്നു. നബിയെ, അങ്ങയുടെ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. നബി തങ്ങൾ ഒരാളോട് മുന്നിൽ വന്നു, മുന്നോട്ട് വന്ന് തുപ്പാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അയാൾ തുപ്പിയപ്പം പച്ച മാംസത്തിന്റെ നുറുമ്പുകൾ അതിൽ ാണ് തിരുനബിയുടെ. എന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതേ നിങ്ങൾ വേവിച്ച മാംസമല്ല കഴിച്ചത് എന്ന് പറഞ്ഞു. ഗൈബത്തിന്റെ ഗൗരവം അല്ലാഹു അറിയിക്കുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം. അല്ലാതെ അവരൊക്കെ നമ്മളെ പോലെ ആയിരുന്നു എന്ന് കണക്ക് കൂട്ടരുത്. ഗൈബത്ത് പറയുന്നതിന്റെ ഗൗരവം ഒന്ന് പഠിപ്പിക്കുന്നതിന്റെ മുമ്പാണ്, അതിന്റെ മുമ്പ് സംഭവിച്ച കേസാണ്. നബി തങ്ങൾ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട സയ്യിദിനെ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. സയ്യിദിനല്ലാതെ ആർക്കാണത് ചോദിക്കാൻ അർഹതാന്ന് ചോദിച്ചപ്പോ സയ്യിദ് പോന്നു. സയ്യിദ് ഇങ്ങോട്ട് എഴുന്നേറ്റ് പോന്ന ഉടനെ നിങ്ങൾ സദസ്സിൽ വെച്ച് പറഞ്ഞില്ലേ സംഗതി സയ്യിദിന് അർഹതയുണ്ട്? സയ്യിദിനോട് നിമിതങ്ങൾക്ക് വലിയ ഇഷ്ടവുമാണ്. പക്ഷേ നമ്മൾ പറഞ്ഞപ്പോഴേക്ക് സയ്യിദ് ഞാൻ തന്നെയാണ് അതിന്റെ ആളെന്ന നിലക്ക് പോയില്ലേ, ചെറിയൊരു വാക്ക് നിങ്ങൾ പറഞ്ഞില്ലേ. സയ്യിദിന് അത് ഇഷ്ടപ്പെടാത്തതാണ്, സയ്യിദിന് ഇഷ്ടപ്പെടാത്ത വാക്കുകൾ നിങ്ങൾ പറഞ്ഞോ? കാര്യം യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി പോന്നയാളാണ്. സയ്യിദിനെ കുറ്റപ്പെടുത്തുന്ന ഒരു സ്വരം നിങ്ങളിൽ നിന്ന് വന്നോ? എന്നാൽ ഇനി മുതൽ അത് ആവർത്തിക്കാൻ പാടില്ല. അപ്പോഴാണ് പ്രായം കിടക്കിയത് എന്നൊരഭിപ്രായം കാണാം. ഇത് ഇതിന്റെ ശേഷം അവർ ഇത്തരം ഒരു വർത്തനം പറഞ്ഞില്ല. ഞമ്മൾ കൊല്ലം കേട്ടു, എത്ര വയതുകൾ ഉള്ള വയതുകളൊക്കെ ദൈവത്തിനും പറയരുത് എന്നല്ലേ പറയരുത്? പറയണോർക്കും പോതല്ല, പഠിക്കുന്നവർക്കും പോതല്ല, പഠിക്കുന്നവർക്കും പോതല്ല, ഒന്നുമില്ല. ആ ഇവരുള്ളവരും മറക്കണം, മൈക്കും സ്റ്റേജും ഒക്കെ മുമ്പിലാണ്ട് കിട്ടിയതൊക്കെ മറക്കണം. എല്ലാ നിലവാരങ്ങളും എല്ലാ മൂല്യങ്ങളും കാറ്റിൽ പറത്താണ്. എത്ര തെറി പറയാം, ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. നമ്മുടെ ആഹ്ലാദം സൂക്ഷിക്കണം. നമ്മുടെ പരലോകം ഒറ്റപ്പെടുന്നത് നല്ല പോലെ കരുതരുത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. ദൈവത്തൊരു ഉദാഹരണമാണ്. ഇനി എത്ര പറയാനുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരിഹാസം. പരിഹാസം, പരിഹാസം എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യനെ കളിയാക്കുക, പരിഹസിക്കാൻ പാടില്ല. മാനപ്പെട്ട സയ്യിദത്തുന ബിബി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ മഹദി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്ക് മനസ്സിലാക്കണമല്ലോ, സൂറത്തുൽ ഹിജ്റത്തിലുള്ള ഒരു ആയത്ത് ഇറങ്ങാനുണ്ടായ പശ്ചാത്തല എന്ന് പറഞ്ഞാൽ, ആയിഷ ബിബി ഇങ്ങനെ ഒരു സംഗതി സംഭവിക്കുന്നത് ആളുകളെ പരിഹസിക്കരുത് എന്ന് ആയത്ത് ഇറക്കുന്നതിന് മുമ്പാണ് ഇറങ്ങിയതിന്റെ ദിനം ചൊല്ലിയാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് ആയിഷ ബിബി ഇങ്ങനെ ഇരിക്കുക, അപ്പൊ ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി വന്നതാണ്, ഒരു അറിവ് പഠിക്കുക. ഇനി തങ്ങളോട് ആ മസാല ചോദിച്ചു കഴിഞ്ഞപ്പോൾ മറുപടി കൊടുത്തു ആ പെണ്ണ് തിരിച്ചു പോകുമ്പോൾ വളരെ നീളം കുറവാണ്, ചെറിയ നീളമില്ലാത്ത പെണ്ണ്. അപ്പൊ തിരിച്ചിങ്ങനെ പോകുമ്പോ ആയിഷ ബീബി പറയണം, ഒരു വിഷയമല്ല നമ്മളെ കണക്കിൽ.
അതൊരു വിഷയല്ല. ആയിഷബി പറഞ്ഞു, മാ അഖ്സറഹാ യാ റസൂലല്ലേ, ഒരു കുള്ളത്തി പെണ്ണാണ്, തിരയെ നീളമില്ലാത്ത ഒരു പെണ്ണ്. നമ്മളൊക്കെ ഒരു മനുഷ്യൻ നീളം പറഞ്ഞാൽ ആ മനുഷ്യന് പേര് തന്നെ, ആ മനുഷ്യൻ ആ നീളക്കുറവ് ചേർത്തിയിട്ടായിരിക്കും നമ്മൾ പേര് കഴിയുന്നത്. എന്താണ് ഞാൻ കിട്ടിയിട്ടുള്ള പേര് കൊടുക്കുന്നത്? പലപ്പോഴും അങ്ങനെയൊക്കെയാണ് നമ്മുടെ സ്വഭാവം. പഴയ കാലത്തുണ്ടായിരുന്ന സെന്റ് ബുദ്ധി എന്ന സാധനം ചെറുതായിരുന്നു, ഇതിനൊക്കെ വലുതായി പോയിരുന്നു. പഴയ കാലത്ത് സെന്റ് ബുദ്ധി ഇത്രയും ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ നീളം കുറഞ്ഞ മനുഷ്യന്മാരെയൊക്കെ സെന്റ് ബുദ്ധി എന്നൊക്കെ വിളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. പരിഹസിക്കുക. ഞാൻ പറഞ്ഞു വരുന്നത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി ഇങ്ങനെ അങ്ങ് പറഞ്ഞു, അത് പറഞ്ഞതാണ് അസറഹായ നിങ്ങളുടെ മുഖം അങ്ങോട്ട് ചുവന്നു. എന്നിട്ട് നബി പറഞ്ഞു, എന്താണ് ആയിഷ നീ പറഞ്ഞത്? നിനക്ക് കേൾക്കണോ? കലിമത്തു, നീ പറഞ്ഞ വാക്കിന്റെ ഗൗരവം നിനക്കറിയോ? ഇന്നഹാ കലിമത്തു ലൗ ഉൽഖിയത ഫിൽ ബഹ്രി ലഹക്കറതു. സദഖ റസൂലുള്ളാഹി. നീ ഇപ്പൊ പറഞ്ഞ ആ ഒരു വാക്കില്ലേ, മാ അഖ്സറഹ, ആ പെണ്ണ് വളരെ നീളം കുറവാലേ തങ്ങളേ പറഞ്ഞു. ആ പറഞ്ഞ വാക്കില്ലേ, ആ പെണ്ണ് കേട്ടാ ഇഷ്ടപ്പെടുവോ? ഇല്ലല്ലോ. അപ്പൊ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ, അതൊരു വലിയ മഹാസമുദ്രത്തിലേക്ക്, ഒരു മഹാകടലിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഈ കൊച്ചുവാക്കിടുകയാണെങ്കിൽ അക്കറത്തു ആ കടലിലെ വെള്ളം മുഴുവനും അത് മലിനമാക്കും. ആയിഷ സയ്യിദുന റസൂലുള്ളാഹ് എത്രയാ ഗൗരവം. അപ്പൊ നമ്മൾ വിളിച്ച മുദ്രാവാക്യത്തൊന്ന് ആലോചിച്ചു. ഈ ഇലക്ഷന്റെ ആഘോഷങ്ങളൊക്കെ കേട്ട മുദ്രാവാക്യത്തൊന്ന് ആലോചിച്ചു. ചെറിയാണല്ലോ വിളിച്ചതല്ലേ, മനുഷ്യനെ പരിഹസിക്കുകയാണല്ലോ ചെയ്തത്. എന്ത് വിളിച്ചത്? അതിനെ കുറിച്ചൊന്ന് ആലോചിച്ചു. ഇതിനെ പറ്റി നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അങ്ങോട്ട് കേട്ടപ്പോ ആയിഷ ബീവി ഒന്ന് പൊട്ടിക്കരഞ്ഞു. നബിയെ, സാരമില്ല, ഞാൻ ഇനി പറയില്ല. അപ്പോഴതാ ജിബ്രീൽ വരുന്നു, എന്നിട്ടൊരു പുതിയ ആയത്തം ഓതി കൊടുത്തു. യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനു ഖൈറൻ മിൻകും വലാ നിസാഉൻ മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻകും. ഒരു ടീമും മറ്റൊരു ടീമിനെ പുച്ഛിക്കരുത്, പരിഹസിക്കരുത്, കളിയാക്കരുത്. കാരണം പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഒരു പക്ഷേ ഉത്തമരായിരിക്കുക. എത്രോ അങ്ങനെയാണല്ലോ ഉള്ളത്, പരിഹസിക്കപ്പെടുന്നവർ പരിഹസിക്കുന്നവരെക്കാൾ ഉത്തമരായി. പരിഹസിക്കുന്നവരടുത്തുണ്ടാവില്ല, പഠിച്ചവന്റെ അടുത്ത് പോകാനുള്ള ഒരുക്കും അവന്റെ അടുത്ത് ഉണ്ടാവില്ല. പരിഹസിക്കപ്പെടുന്നവനോ മനുഷ്യനാണ്. തങ്ങളെ പരിഹസിച്ചു ആര്? നബിതങ്ങള് എന്ന് പറഞ്ഞാൽ വലിയ ആളുകളെ, അയാളെ പരിഹസിച്ച റസൂലുള്ളാഹി ബഹുമാനപ്പെട്ട തങ്ങളെ പരിഹസിച്ചത് ആരാ? ആ ആളെ പരിഹസിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും വൃത്തി കെട്ട ഒരു മനുഷ്യൻ അബൂ ജഹൽ. അപ്പോളെ അമ്മ പറഞ്ഞു, أرأيت الذي ينهى عبدا إذا صلى أرأيت إن كان على الهدى أو أمر بالتقوى أرأيت إن كذب وتولى الله ربنا ആരോഗ്യകരമായി പരിഹസിച്ചു വിമർശിച്ചു. എന്റെ അടി മനസ്കരിക്കുമ്പോൾ അത് തടയാൻ ചെന്ന സഹയനെ കണ്ടവരുണ്ടോ? എന്നിട്ട് ഈ തടയപ്പെട്ട മനുഷ്യൻ, പരിഹസിക്കപ്പെട്ട മനുഷ്യനും തടയപ്പെട്ട മനുഷ്യനും അയാൾ നന്മയിലും അതുപോലെ തന്നെ ആ നേർമാർഗത്തിലും നന്മ കൊണ്ട് തത്വ കൊണ്ട് കൽപ്പിക്കുന്ന മനുഷ്യനുമാണെങ്കിൽ അതേ സമയം ഈ അക്രമിയായ ഈ മനുഷ്യൻ അവൻ തിന്മ കൊണ്ട് കൽപ്പിക്കുന്നവനും അതുപോലെ തന്നെ ഈമാനിൽ നിന്ന് പിന്തിരിഞ്ഞവനുമാണെങ്കിലോ സമൂഹത്തിലെ ഉന്നതനായ ഒരാളെ ആ സമൂഹത്തിലെ ഏറ്റവും താഴെ കിടയിലുള്ളവൻ പരിഹസിക്കാന്ന് പറഞ്ഞ വൃത്തികെട്ടൻ എത്ര ഗൗരവമുള്ളതാണ് തങ്ങളോട് ചോദിച്ചു. അതുകൊണ്ട് ശരിക്കും ശ്രദ്ധിക്കണം. ആയിഷ ബീവിയുടെ നാട് പിന്നീട് ഒരിക്കലും ഇത്തരം ഒരു പരിഹാസത്തിന് വേണ്ടി ഉയരൂല.
ഐശ്വര്യ ഉള്ളതാണ് പറഞ്ഞുകൊണ്ട് വേറെ കളിയാക്കലൊന്നും അതിൽ വന്നിട്ടില്ല. നബിയെ ഈ പെണ്ണ് വളരെ നീളം കുറവാലേ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. പക്ഷേ അതിന്റെ ഗൗരവം സൂറത്ത് എന്ന് പറഞ്ഞപ്പോ പിന്നെ ആയിഷ ബീവിയുടെ ജീവിതത്തിൽ അത്തരൊരു വാക്കില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളൊക്കെ എത്ര പേരെയാ പരിഹസിക്കാറുള്ളത്? മകൻ കെട്ടിയ പെണ്ണ്, മകന് മതിയായ നീളമുണ്ട്, സൗന്ദര്യമുണ്ട്, അവള് ഭംഗിയുണ്ട്. പക്ഷേ സൗന്ദര്യം പോരാ, അമ്മായി മക്ക് പോരാ. എന്നിട്ട് ഈ പെണ്ണിന്റെ ജീവിതം മുഴുവൻ വരിക. ആ അങ്ങനെ തോളാ അങ്ങനെ തോളാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുത്തും. അമ്മായിമിന്റെ പൂജാപ്പിളക്ക് കുഴപ്പമൊന്നുമില്ല. ഈ കെട്ടിയ പൂജാപ്പിളക്കുള്ള സൗന്ദര്യം, ഓള വലുപ്പം, നിങ്ങളും ഓള മുടിയുടെ നിങ്ങളും ഒക്കെ ബോധ്യപ്പെടേണ്ടത് എന്തിനാണ്? ഈ നാട്ടിൽ ഇത് ബോധ്യപ്പെടേണ്ട കാര്യമാണ്? എന്തിനാ അമ്മായി മക്കൾ ബോധ്യപ്പെടേണ്ട കാര്യമാണ്? ഞാൻ പറയുന്നത് എന്തിനു ഉടുപ്പില്ലാത്ത പണിയായിരുന്നു പെണ്ണുങ്ങളായി പണി ഏറ്റവും കൂടുതൽ ചെയ്യാറുള്ളത്. അതുകൊണ്ട് ആ എടുത്തു പറഞ്ഞത് പോലെ ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത്, ആണും പെണ്ണും പെട്ടില്ലേ. പിന്നെ പെണ്ണുങ്ങൾക്ക് ഈ വേല മുറുക്കൽ കൂടുതലാണ്. ചെറിയ ചെറിയ കാര്യങ്ങളുടെ പേരിൽ ആ പെണ്ണുങ്ങൾ പരിഹസിക്കുക. അത് ഇപ്പറഞ്ഞതുപോലെ അമ്മകളില്ലാത്തതിന്, സൗന്ദര്യമില്ലാത്തതിന്, പണ്ടും പൗരമില്ലാത്തതിന് എന്നൊക്കെയാണ് വീട്ടിൽ പരിഹാസം കേൾക്കേണ്ടി വരിക. ചില സഹോദരിമാർ ചെറിയ കാര്യത്തിന് പരിഹസിക്കും പെണ്ണുങ്ങൾ. മാത്രമല്ലായ എന്തുകൊണ്ട് അവിടെയും അഹദും ഒരാളും ഒരാളെ പരിഹസിക്കരുത് എന്നല്ലേ പറയേണ്ടത്? ഒരു ടീം ഒരു ടീമിനെ പരിഹസിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണ്? തഫ്സീറിൽ കാണാം, ഏറ്റവും കൂടുതൽ ഏറിയ പരിഹാസം നടക്കാറുള്ളത് ഒരു ടീം ഒരു ടീമിനെയാണ് പരിഹസിക്കാറുള്ളത്, ഒരു വ്യക്തി ഒരു വ്യക്തിയെ പരിഹസിക്കുന്നതിനേക്കാൾ. ശരിയാണ്. ഒരു ടീം ഒരു ടീമിനെ കളിയാക്കും പോലെ ഒരു വ്യക്തി ഒരു വ്യക്തിയെ കളിയാക്കാറില്ല. സോഷ്യൽ മീഡിയ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപങ്ങൾ കുറവായിരിക്കും, പക്ഷെ ഒരു ടീം ഒരു ടീമിനെ അതൊരു ടീമിനെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തിയെ, അതും ആ ടീമിന്റെ പേരില്ല. ഒരു ടീം ഒരു ടീമിനെ പരിഹസിക്കുക. മാത്രമല്ല മഹാനവർഗർ പറയുന്നു, മജ്മഉന്നാസ്, ജനങ്ങളൊക്കെ ഒരുമിച്ച് കൂടുന്ന സമ്മേളന നഗരികളിലാണ് പരിഹാസം കൂടുക. ഞാനിവിടെ പുളിച്ചത് പറയുകയാണെങ്കിൽ അനപ്പും കൂടെ മേലോട്ട് വിട്ട് ഞാൻ വേണ്ടാത്തരം വിളിച്ച് പറയും. അല്ലെങ്കിൽ കൈയടിച്ചു പ്രോത്സാഹിപ്പിക്കുക, തക്ബീർ അടിച്ചു പ്രോത്സാഹിപ്പിക്കുക. മറ്റേ കാര്യം മനസ്സിലാക്കുക, ഈ കേട്ടിരിക്കുന്നവരും പ്രോത്സാഹിപ്പിക്കുന്നവരും പറയുന്നവരും എല്ലാവരും പലപ്പോഴും പൊതുജന സമക്ഷത്തിൽ ആണ് പരിഹാസം കൂടുതൽ നടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു ഭാഗം ഇസ്ലാം പഠിപ്പിക്കുന്നത് ബുഹ്താനിനെ തൊട്ട് നാവിനെ സൂക്ഷിക്കണം. ബുഹ്താൻ എന്താ? ബുഹ്താൻ എന്താണ്? ബുഹ്താൻ ഒരാളെ പറ്റി ഇല്ലാത്ത വർത്തമാനം പറയാം, ഗൈബത്ത് എന്നത് ഉള്ളത് പറയാം, അതിഷ്ടമല്ലാത്തതായി പോവാന്ന് അറിയാം. പരിഹാസം എന്ന് പറഞ്ഞാലും അതേ ഉള്ളതെന്നെ പറഞ്ഞിട്ടൊരു മനുഷ്യനെ ഇകഴ്ത്തുക, അതാണ് പരിഹാസം. എന്നാൽ ബുഹ്താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബുഹ്താൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഉള്ളത് പറഞ്ഞാലും ഗൈബത്താവുമെങ്കിൽ ബുഹ്താൻ പറഞ്ഞാൽ ഉള്ളത് പറയുന്നതിനല്ല, ഇല്ലാത്തത് പറയുന്നതിനാ ബുഹ്താൻ എന്ന് പറയാം. മലയാളത്തിൽ പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കുക, അതാണ് ബുഹ്താൻ. ആരോപണം ഉന്നയിക്കുക. സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹ് പറയുന്നു, സൂറത്തുൽ അഹ്സാബിൽ കാണാം, പടച്ച റബ്ബ് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്, മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അവര് ചെയ്യാത്ത കാര്യത്തിന്റെ പേരിൽ ദൂഷിക്കുന്നവരുണ്ട്, അവരെ ദ്രോഹിക്കുന്നവരുണ്ട്, അവര് വളരെ 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 വൃത്തികെട്ടവരാഹു. നമ്മളെ കാക്കട്ടെ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളും ചെയ്യാത്ത കാര്യത്തിന് അവരെ ശരിക്ക് പിടികൂടുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിച്ചു നോക്കൂ,
വ്യഭിചരിക്കാത്തവൻ വ്യഭിചരിച്ചു എന്ന് പറയുക, കക്കാത്തവൻ കണ്ടു എന്ന് പറയുക, ഇതൊക്കെയാണ് സാധാരണ നടക്കാറുള്ള പരിഹാസം. വ്യഭിചരിക്കാത്ത മനുഷ്യന്മാരെ വ്യഭിചരിച്ചു, കക്കാത്ത മനുഷ്യരെ കണ്ടു എന്ന് പറയുക, ഇതൊക്കെ വലിയ അപകടം. ഇന്ന് ഏറ്റവും കൂടുതൽ പൊട്ടി പൊടിച്ച് നടക്കുന്ന ഒരു സംഗതിയാണ്. അതാണ് നേരത്തെ പറഞ്ഞത്, നിരപരാധികൾക്ക് കുറ്റവും കുറവും കണ്ടെത്തുന്നവർ, നിരപരാധികൾക്ക് കുറ്റവും കുറവും കണ്ടെത്തുന്നവർ ആണ് നിരപരാധിയാണ്. വ്യഭിചരിക്കാത്ത ആളെ പറ്റിയാണ് വ്യഭിചരിച്ചു എന്ന് പറഞ്ഞത്. ചെയ്യാത്തത് പറഞ്ഞ് മൂമിനങ്ങളെയും മൂമിനാത്തുകളെയും ശല്യം ചെയ്യാം. അത് അയൽക്കാരനെ പറ്റിയാവാം, അയൽക്കാരിയെ പറ്റിയാവാം, എതിർചേരിയിലുള്ള പാർട്ടി പ്രവർത്തകനെ പറ്റിയാവാം, രാഷ്ട്രീയ പ്രവർത്തകനെ പറ്റിയാവാം, ഗ്രൂപ്പുകാരനെ പറ്റിയാവാം, ആരെ പറ്റിയുമാവാം, ആലിമനെ പറ്റിയാവാം, സയ്യിദിനെ പറ്റിയാവാം. അവർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദ്രോഹിക്കുന്നവർ, ശല്യം ചെയ്യുന്നവർ, അവർ പേറിയിരിക്കുന്നത് വലിയ ആരോപണമാണ്. പച്ച കള്ളമാണ് അവർ പേറിയിരിക്കുന്നത്. വ്യക്തമായ കുറ്റവുമാണ് അവർ പേറിയിരിക്കുന്നത്. ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ ആരോപണം. ഇതേപ്പറ്റി ഒരു മഹാൻ പറഞ്ഞത്, ആരോപണം ഉന്നയിക്കുക എന്ന് പറഞ്ഞത് എത്ര വൃത്തികെട്ട ഏർപ്പാടാണ്. ഒരു മഹാൻ പറഞ്ഞു, ഇതേതുപോലെയാണെന്നറിയോ, ഒരു പന്നിയുടെ മാംസം, ഒരു കഷ്ണം പന്നിയുടെ മാംസം, കലഹത്തി ഖൻസീരി, പന്നിയുടെ ഒരു കഷ്ണം മാംസം പോലെയാണ്. അത് കള്ളിലിട്ട് വേവിച്ചു, സുമ്മം കുളിയല്ലേ, പിന്നെ അത് പൊരിച്ചു പട്ടിയുടെ നെയ്യിൽ അത് വറവിട്ടു. നിങ്ങൾക്ക് മനസ്സിലായോ? പന്നിയുടെ മാംസം, അതെന്നെ വൃത്തിയില്ലാത്ത, അതെന്നെ നീതാണ്. പക്ഷെ ഇത് കറി വെച്ചു. കറി ഏതാ? കള്ള്. കള്ളും രസമാണ്, പന്നിനാണ്, കള്ളിനാണ്. കള്ളിലിട്ട് അത് വേവിച്ചു, കറി വെച്ചു, കള്ളിലൊഴിച്ചിട്ട്, കള്ളൊഴിച്ചിട്ട് അതിലിട്ട് കറി വെച്ചു, പിന്നെ അതിന്റെ കോരി എടുത്തിട്ട് പട്ടിയുടെ നെയ്യിലിട്ട് വറവു, പട്ടിയുടെ നെയ്യിൽ പൊരിച്ചു വിട്ടു. ഈ സാധനം എത്ര വൃത്തി ഉണ്ടാവും? എന്നെയാണ് ഇത് ബുഹ്താൻ ആരോപണം. കാരണം മൂന്ന് കുതികൾ, മൂന്ന് തെറ്റുകൾ, മൂന്ന് തെറ്റുകൾ സംഘമിച്ച ഒരു കൊതിയാണ് ബുഹ്താൻ. കാരണം പച്ച കള്ള പറയുന്നത് കളവായി, കളവ് വലിയ കുറ്റാണല്ലോ, അപ്പൊ കളവായി. തന്റെ സഹോദരന് ഇഷ്ടമല്ലാത്തതാ പറയുന്നു, അപ്പൊ ഗീബത്ത്. പിന്നെ ആ ഗീബത്ത് പറയുക വഴി നീ നിന്റെ സഹോദരനെ ഉൽമ ചെയ്യും, അക്രമിക്കും. അപ്പൊ കെതിവും ഉൽമും, കെതിവും ഉൽമും, അക്രമവും കളവും, അതുപോലെ തന്നെ ഒരുമിച്ച് ചേർന്ന മാംസം പൊതിയാണ് ബുഹ്താൻ ആരോപണം. അപ്പൊ മൂമിനീങ്ങളായ മനുഷ്യന്മാരെ പറ്റിയാണ് ആരോപണം പറയാൻ. കരുതിയിട്ട് വേണം പറയാൻ, കരുതിയിട്ട് വേണം പറയാൻ. അപകടപ്പെടും എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ശ്രദ്ധിക്കണം. ആരോപണം ഉന്നയിക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീതാണ് സൂറത്തുന്നു നൽകുന്നത്. വിശദീകരിക്കാൻ സമയം കുറവാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു 10 മണിക്ക് പ്രഭാഷണം, 10:30 ആയിട്ടുണ്ട്. കാരണം 8:30 പ്രഭാഷണം തുടങ്ങിയത്. 10:30 കഴിഞ്ഞ് മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി ഒറ്റ വാക്ക് പറയുന്നു, നാവിൽ സൂക്ഷിക്കും. അൽ മുസ്ലിം മിൻ ലിസാനിഹി വ യദിഹി. ഒരു റിപ്പോർട്ടിൽ അങ്ങനെ, ഒരു റിപ്പോർട്ടിൽ മനസ്സിലിവൽ മുസ്ലിമോ എന്നുണ്ട്. അൽ മുസ്ലിം, മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ്? മുസ്ലിം എന്ന് പറഞ്ഞാൽ ആരാ? മുസ്ലിം എന്ന വാക്ക് വന്നത് സലീമ എന്ന പദത്തിൽ, സലീമ, സലീമ, സലീമ എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടു. അപ്പൊ ഈ രക്ഷപ്പെടുത്തുന്നവൻ എന്നാണ് മുസ്ലിം എന്നതിന്റെ അർത്ഥം. ഭാഷാർത്ഥം മുസ്ലിം എന്നതിന്റെ ഒരു ഭാഷ, മുസ്ലിം എന്നതിന് വേറെയും ഭാഷാർത്ഥമില്ല, അനുസരിക്കുന്നവന്റെ ഒരു ഭാഷാർത്ഥം. മുസ്ലിം എന്നതിന്റെ ഒരു ഭാഷാർത്ഥം രക്ഷപ്പെടുത്തുന്നവൻ എന്നാണ്.
എങ്ങനെയാണ് ഈ മുസ്ലിം എന്ന ഭാഷ മുസ്ലിമിനോട് ചേരുന്നത്? റസൂലുള്ള പറയുന്നു, അൽ മുസ്ലിം, മുസ്ലിം എന്ന് പറഞ്ഞാൽ മൻ സലിമ الناس, മറ്റു ജനങ്ങൾ രക്ഷപ്പെട്ട ഒരുത്തനാണ്. മിൻ ലിസാനിഹി വയദിഹി, ഇവന്റെ നാവിന്റെയും ഇവന്റെ കയ്യിന്റെയും അക്രമങ്ങളെ തൊട്ട് മറ്റു മനുഷ്യർ രക്ഷപ്പെട്ട ആൾക്കാരാണ് മുസ്ലിം. അപ്പൊ എന്താ മുസ്ലിം? മറ്റുള്ള സഹോദര സഹോദരിമാരെ നാക്കിന്റെയും കയ്യിന്റെയും ഉപദ്രവത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ, അവനാണ് ആര്? മുസ്ലിം. ഇനി ഇതേ രൂപത്തിൽ മുഅ്മിൻ പറയുന്നുണ്ട് റസൂലുള്ള. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അൽമുഅ്മിനു മൻ അമിന ജാറുഹു ബവാഇഹ, അങ്ങനെ ഒരു ഹദീസ്. അയൽക്കാരൻ ഇവന്റെ ചതിപ്രയോഗങ്ങളെ തൊട്ട് വഞ്ചനകളെ തൊട്ട് ദ്രോഹങ്ങളെ തൊട്ട് നിർഭയനാകുന്നതാണ് പറയാം. കാരണം എന്താ, മുഅ്മിൻ എന്നത് അമ്ന് എന്ന പദത്തിൽ നിന്ന് തോന്നതാ. അപ്പൊ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ അമ്ന് നൽകുന്നവൻ, നിർഭയത്വം നൽകുന്നവൻ എന്നൊരർത്ഥം. അപ്പൊ നിർഭയത്വം നൽകുന്നവൻ മുഅ്മിനിന് ആ പേര് ചേരണമെങ്കിൽ അവൻ ആരെയും ദ്രോഹിക്കരുത്, അവൻ ആരെയും ദ്രോഹിക്കരുത്. ഇങ്ങനെ നബിതങ്ങൾ പറഞ്ഞു, അതേ സ്വരാണ് ഇവിടെ അൽ മുസ്ലിമും. മുസ്ലിം എന്ന ആ പദം, ആ ശബ്ദത്തോട് ഇവന്റെ ജീവിതം പൊരുത്തപ്പെടണമെങ്കിൽ മൻ സലിമ, സലാമത്താവണം. ജനങ്ങളൊക്കെ ഇവന്റെ നാവിന്റെയും കയ്യിന്റെയും ഉപദ്രവത്തെ തൊട്ട്. അവിടെയും റസൂലുള്ള ശ്രദ്ധിച്ചു, റസൂലുള്ളാഹിയുടെ പ്രയോഗം ശ്രദ്ധിച്ചോ നിങ്ങൾ. എന്നല്ല, കയ്യിന്റെയും നാക്കിന്റെയും ഉപദ്രവത്തെ തൊട്ട് രക്ഷപ്പെടണം എന്നല്ല, നാക്കിന്റെയും കയ്യിന്റെയും ഉപദ്രവത്തെ തൊട്ട് രക്ഷപ്പെടണം. കാരണം കയ്യിന്റെ ഉപദ്രവം എന്താ, അതിങ്ങനെ ഹാലടങ്ങിയപ്പോ കല്ല് ജനൽച്ചില്ല് തന്നിട്ടുണ്ട്. അത് കയ്യിന്റെ ഉപദ്രവം. അല്ലെങ്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഉസ്താദിനെ എറിഞ്ഞു, അല്ലെങ്കിൽ തന്റെ എതിർചേരിയിലുള്ള രാഷ്ട്രീയ പ്രസംഗകനെ എറിഞ്ഞു, അല്ലെങ്കിൽ വേറെന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ ചെയ്തു, ഇതൊക്കെ കയ്യിന്റെ ഉപദ്രവമാണ്. കോലം കെട്ടുക, കോലം കത്തിക്കുക, മയ്യത്ത് കൊണ്ടുപോവുക, അതൊക്കെ കൈകൊണ്ട് ചെയ്യുന്നത് ഉൽമകളാണ്. പക്ഷേ ആ ഉൽമകളെ ഒക്കെ തോൽപ്പിക്കുന്നു ആവിന്റെ ആവോണ്ട് വിളിച്ചാണ്ട് പറഞ്ഞത്. അപ്പൊ ഒരു കാര്യത്തിൽ ഇങ്ങനെ വിളിച്ചു പറയും, ഒരു അഞ്ചു കൊല്ലം മുമ്പ് കീഴ്ശേരി ടൗണിൽ ഒരു പ്രഭാഷണം, ഒരു മുദ്രാവാക്യം വായിച്ചു. ഞാൻ പറയുന്നത് എന്റെ പ്രസംഗം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചേ പറയാറുള്ളൂ, ഒരു ടീമിനെയും പേരെടുത്ത് പറയുകയോ വിമർശിക്കുകയോ ചെയ്യില്ല, തിന്മകളെ വിമർശിക്കില്ല. അത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് ഖുർആൻ ബാസിനി ഇജാസത്തിന്റെ ഒരു അറഫ ഭൂമിയിൽ നിന്നൊരു നിർദ്ദേശം, തിന്മകളെ വിമർശിക്കണം, തിന്മയുടെ വക്താക്കളെ പേരെടുത്ത് വിമർശിക്കണ്ട. അതുകൊണ്ട് പ്രസംഗത്തിൽ അത് ശ്രദ്ധിക്കാറുണ്ട്. അതുകൊണ്ടാ പറയാത്ത ആരാണ് എന്താണ് വിളിച്ചു. പണ്ഡിതന്മാരും ആലിമാരും ഒരു സഹോദരൻ എന്ത് ചെയ്തു പറഞ്ഞു, റോഡിന്റെ സൈഡിൽ നിന്ന് കൃത്യമായിട്ട് നല്ല ഒരു സെറ്റിൽ ഇത് പകർത്തു. അവനാ വിളിച്ചു കൊടുക്കുന്നത്, ഇവന് ഈ അന്തരീക്ഷത്തിൽ ചാടി വിളിച്ചു കൊടുക്കുന്ന മുദ്രാവാക്യങ്ങൾ പിറ്റേന്ന് ഒരുപോലെ അവന്റെ വീട്ടിലും ഈ സെറ്റ് എന്തേന്ന് വെച്ചാൽ കാണാൻ വേണ്ടി വന്നതാണ്. ഇവരൊപ്പം പഠിച്ചതാണ്, സ്കൂളിലൊപ്പം പഠിച്ചതാണ്. ഇപ്പൊ രണ്ടാൾക്കൊരു 40-45 വയസ്സ് പ്രായമുണ്ട്. ഞാൻ ഇന്നലെ ഈശ്വരി ടൗണിൽ ഉണ്ടായിരുന്നു, നിങ്ങളെ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞു. അപ്പൊ ഞാനൊന്ന് കാണാൻ വേണ്ടി വന്നതാ സുഹൃത്തേ. ഞാൻ ആ രംഗം മുഴുവനും പകർത്തിയിട്ടുണ്ട്, നല്ല ആവേശം ഉണ്ടായിരുന്നു. അത് വിളിക്കും, അപ്പൊ ആ രംഗം മുഴുവനും പകർത്തിയിട്ടുണ്ട്, അത് കേൾപ്പിച്ചേരാൻ വേണ്ടിയാണ്. നിങ്ങൾ ഇതൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഈ രംഗം കാണിച്ചു കൊടുത്ത് എന്റെ വീഡിയോ കേൾപ്പിച്ചു, ശബ്ദം കേൾപ്പിച്ചു, വീഡിയോ കാണിച്ചു. ഇതിങ്ങനെ കണ്ടപ്പോ, പുളിച്ച വാക്കുകൾ വിളിച്ചു പറഞ്ഞ് ഈ മനുഷ്യൻ ചാടുന്നത് എന്തെങ്ങനെ കണ്ടപ്പോ, വല്ലാത്ത ചമ്മടി, തലങ്ങനെ താഴ്ച. അപ്പൊ ഇയാൾ ചോദിച്ചു, കൊണ്ട് എന്ന കൂട്ടുകാരൻ ചോദിച്ചു, എന്ത് തോന്നുന്നു ചോദിച്ചു. കുറേ നേരം കഴിഞ്ഞാൽ ഇയാൾ പറഞ്ഞത്, എന്നെ തരിപ്പ് മാറിയിനി, ഇന്നലെ തരിപ്പിലായിരുന്നു, ഇപ്പൊ തരിപ്പ് മാറിയിട്ട് വളരെ മോശമായിട്ട് തോന്നുന്നു. നരീതങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനാണ് ഞാൻ പോകുന്നത്. അകത്തുക അയാൾക്കത് ബോധ്യപ്പെടുന്ന ആ കയ്പ് എന്നാണ് മാറ്റി വെച്ചാൽ അത് ബോധ്യപ്പെടുന്നത്. നമ്മൾ എന്താ ഈ ചെയ്യുന്നത് എന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അപ്പൊ നാവ് കൊണ്ട് വിളിച്ച മുദ്രാവാക്യം കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ ബോംബ്
കൊമ്പുകൊണ്ട് എറിഞ്ഞിരുന്ന് തകർത്ത കാലിനേക്കാൾ മറക്കാത്ത അക്രമമായിരിക്കും. ചില ആളുകൾ നാവുകൊണ്ട് വിളിച്ച മുദ്രാവാക്യങ്ങൾ, വെറുപ്പ് ഉളവാക്കുന്ന ആരോപണങ്ങൾ, പറഞ്ഞ ആരോപണങ്ങൾ, അതല്ലേ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എടാ നീയാ പറഞ്ഞ കുത്തുവാക്ക് ഞാൻ മരിച്ചാലും മറക്കൂല, നീ എന്നെ കത്തി കൊണ്ട് കുത്തിയിരുന്നെങ്കിൽ ഞാനത് മറക്കുമായിരുന്നു, പക്ഷെ ഇയാ പറഞ്ഞ കുത്തുവാക്ക് ഇയാൾക്ക് എന്തേറ്റം കൊണ്ട് ഏൽപ്പിച്ച മനസ്സിന് അത് ഉണങ്ങൂല. കത്തി കൊണ്ട് ഏൽപ്പിക്കുന്ന പരിക്ക് കയ്യിലും കാലിലും ദേഹത്തുമൊക്കെയാണ്, അത് ഉണങ്ങും. അതാണ് ഒരു കവി പറഞ്ഞത്. ആ കവിത ചൊല്ലിക്കൊണ്ടാണ് ഞാൻ എന്റെ പ്രഭാഷണം തുടങ്ങിയത്. അതിലേക്ക് തിരിച്ചു വരുന്നു. അമ്പുകൊണ്ടേറ്റ മുറിവുകൾ, അമ്പുകൊണ്ട് വരുത്തിയ മുറിവുകൾ, കത്തി കൊണ്ട് വാടുകൊണ്ട് ആയുധങ്ങളെ കൊണ്ട് വരുത്തിയ മുറിവുകൾ, ലഹൽത്തി ആമു, അതൊരു ദിവസം കൂടും. ആ മുറിവൊക്കെ ഉണങ്ങി കൂടും, ലഹൽത്തി ആമു, അതിന് ഉണക്കം ബാധിക്കും. പക്ഷേ നിന്റെ നാവ് എന്റെ ഹൃദയത്തിൽ ഏൽപ്പിക്കുന്ന മുറിവുകളില്ലേ, അത് ഉണങ്ങൂല, അതിന്റെ മുറിവ് കൂടൂല, അതെന്നും പല്ലെളിച്ച് കാട്ടി തന്നെ കിടക്കും, എന്നും ആ വെറുപ്പ് നിന്നോട് തീരാതെ മനസ്സിൽ അവിടെ കിടക്കും. അതുകൊണ്ട് കത്തി കൊണ്ട് കുത്തിയാൽ, ആയുധങ്ങളെ കൊണ്ട് ദ്രോഹിച്ചാൽ തങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇടപെട്ട് സംസാരിക്കും. അത് കഴിഞ്ഞതിന്റെ ശേഷം ഒരു ചെറിയ ദുആ, മൂന്നാമത്തെ ദിവസം നീണ്ട ദുആ ഉണ്ടാവുള്ളൂ, രണ്ട് വാക്കുകൾ ദുആ ചെയ്യുക, സദസ് പിരിച്ചു വിടും. വൈകൂല, നാളെ കൃത്യ 8 മണിക്ക് തുടങ്ങും. എന്നാ 10 മണിക്ക് ഇൻഷാല്ലാ നമുക്ക് തിരിച്ചുവിടാൻ കഴിയും. തങ്ങളെ തുടങ്ങിയിട്ടുണ്ട്. 8 മണിക്ക് തുടങ്ങാൻ പറ്റിയാൽ 10 മണിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറയും. ഉടനെ